റെസ്പെക്റ്റഡ് ഡീൻ ഗിരീഷ് രാജ് സർ, ടുഡേസ് സ്പീക്കർ ആൻഡ് ചീഫ് ഗസ്റ്റ് ആലങ്ങോട് ലീല കൃഷ്ണൻ സർ, രജിസ്ട്രാർ ഡോക്ടർ ജമാലുദ്ദീൻ സർ, സീനിയർ പ്രൊഫസേഴ്സ്, ഫാക്കൾട്ടീസ് ഓഫ് MES AMS ആൻഡ് സ്റ്റുഡൻസ്, നമുക്കറിയാം ഇന്ന് ഇവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ഒരു ഓണാഘോഷം എന്ന് പറയാൻ വയ്യ. കാരണം നമ്മൾ ഇക്കൊല്ലം വയനാട്ടിലെ ദുരന്തം കാരണം നമ്മൾ ആഘോഷ പരിപാടികളെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു ഓണസംഗമത്തിന് വേണ്ടി കൂടിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ MES അഡ്മിനിസ്ട്രേഷൻ റെഡിയാക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്നൊരു ഓണസംഗമ പരിപാടിയിലേക്ക് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഡീൻ സർ ഗിരീഷ് രാജ് സാറിനെ ഹാർദവമായി വെൽക്കം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ന് നമ്മുടെ കൂടെ വളരെയധികം ഫേമസായ ആലങ്ങോട് സാർ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സാറിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആകാംക്ഷരായി ഇരിക്കുകയാണ്. അപ്പോൾ വന്ന് സംസാരിച്ചപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് എൻ്റെ നാട്ടുകാരനാണ് സാറ്. അപ്പോൾ കുറേ സംസാരിക്കാൻ സാധിച്ചു, വളരെയധികം സന്തോഷം തോന്നി. സാറ് ആലങ്ങോട് എൻ്റെ വീട്ടിൻ്റെ അഭാഗത്ത് തന്നെയായ എൻ്റെ തറവാടുള്ള കുമരനെല്ലൂർ അടുത്താണ് സാറുള്ളത്. അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ കുറേ സംസാരിച്ചു, വളരെ സന്തോഷം തോന്നി ആ കാര്യത്തിൽ. അപ്പോൾ സാർ ഇവിടെ വന്നതിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്കും ഉണ്ട്. നമ്മളെല്ലാവരും സാറിൻ്റെ അടുത്ത് നിന്ന് സാറിൻ്റെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് ഞാൻ രജിസ്ട്രാർ സാറ് ഡോക്ടർ ജമാലുദ്ദീൻ സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ സീനിയർ പ്രൊഫസേഴ്സ്, ഫാക്കൾട്ടീസ്, സ്റ്റുഡൻസ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സാറിൻ്റെ വാക്കുകളിലേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷണിക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഗസ്റ്റ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രശസ്തനായ ഒരു കവിയാണ്, നല്ലൊരു റൈറ്ററാണ്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരുപാട് ആശയങ്ങളെ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളെയും സർക്കസുകാരൻ അങ്ങനെ പല നിളയുടെ പുഴയോരങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞ് വിവിധ കവിതകൾ എഴുതിയിട്ട് മലയാള കാവ്യ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്രധാനപ്പെട്ട കവി തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തുഞ്ചത്തെഴുത്ത് സർവകലാശാല ട്രസ്റ്റിയാണ്. ഇപ്പോൾ MT വാസുദേവൻ സുഖമില്ലാത്ത നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും നോക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗസ്റ്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 2002 ശേഷം ജനിച്ച കുറേ ആളുകൾ ഇതിലുണ്ട്. 2003 സംഭവം ഉണ്ടായിരുന്നു, ദിലീപ് മുണ്ട് പറിക്കുന്ന ഒരു സിനിമ, അതാണ് തിളക്കം. പ്രശസ്തനായ ഡയറക്ടർ ജയരാജ് നവരസങ്ങളെ ബേസ്ഡ് ആക്കിയിട്ട് സിനിമകൾ എടുക്കുന്നതിലൂടെ ഹാസ്യത്തിൽ ഒരു സിനിമ ഫുള്ള് വേണമെന്ന് പറഞ്ഞ് ലീലാകൃഷ്ണൻ സാറിനെ സമീപിക്കുകയും ആ തിളക്കം എന്ന പടത്തിൻ്റെ കഥ, തിരക്കഥ, ഒരു പരിധിവരെ തിരക്കഥയും എല്ലാം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അത് നിങ്ങളൊക്കെ ആസ്വദിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. കവിതയ്ക്ക് പറ്റിയ മൂല്യശോഷണം സാറിന് മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും സിനിമയാണെന്ന് നമുക്ക് അതല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സിനിമയ്ക്കുള്ള റോള് മായ്ച്ചു വയ്ക്കാൻ പറ്റില്ല. ആ തിളക്കം എന്ന സിനിമയിൽ ഒരുപാട് ഗ്രാമ്യ ഭംഗി അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്, ഒരുപാട്. അത് ആ പൊന്നാനി ഏരിയയിൽ ജീവിച്ച എനിക്കറിയാം. അതിപ്പോൾ ഓരോരുത്തരും അത് ആസ്വദിച്ചിട്ടുള്ളതാണ്. ദിലീപിന് ഒരു പക്ഷേ ദിലീപ് ഇൻവോൾവ് ചെയ്യാതെ, ഡയറക്ടറുടെ മുകളിൽ ഭരിക്കാതെ അഭിനയിച്ചൊരു പടം കൂടിയാണത്. ഓക്കെ, ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ അപ്പുക്കിളിയും മറ്റുമൊക്കെ ആയിട്ട് സിമിലർ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ആ നാട്ടിൽ ജീവിച്ച കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം തിളക്കം എന്ന സിനിമയിലേക്ക് ആവാഹിച്ചെടുത്തത്. അതിൽ പൂരപ്പണിക്കർ എന്ന് പറയുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അവതരിച്ച കഥാപാത്രം വരെ. അത് കഴിഞ്ഞു വീണ്ടും ഒരു പടം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് ഏകാന്തം എന്ന് പറയുന്ന ലോൺലിനെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിൽ രണ്ട് വയസ്സായ രണ്ട് സഹോദരന്മാർ, അവർ ചെറുപ്പത്തിൽ ഭയങ്കര അടിയാണ്, കലഹമാണ്. പക്ഷേ അവർ റിട്ടയർമെൻറ്റ് ലൈഫിൽ
അവരവരെ തറവാട്ട് വീട്ടിലേക്ക് മറ്റോ വന്ന് ഒരുമിച്ച് ജീവിക്കുകയാണ്. അവർക്ക് തുണക വേറെ ആരുമില്ല, അവർ രണ്ടുപേർ മാത്രം. ഒരാളുടെ ഭാര്യ മരിച്ചു, മറ്റയാളെ മക്കൾ ഉപേക്ഷിച്ചു. അത് വളരെ ടച്ചിങ് ആയിട്ടാണ് ചിത്രീകരിച്ചത്. അതിൻ്റെ ഡയറക്ടർ ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന പടമായിരുന്നു. പക്ഷേ ഈ കഥയുടെ ആ ഒരു ഗാംഭീര്യം കൊണ്ട് യശശരീരനായ തിലകന് സ്പെഷ്യൽ ജൂറി അവാർഡ്, അതും നാഷണൽ ലെവലിൽ ലഭിച്ച ഒരു പടമായിരുന്നു ഏകാന്തം. ഇതാണ് അദ്ദേഹം സിനിമാ ലോകത്തിന് ചെയ്ത സംഭാവനകൾ. നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം. ഇനി എന്തുകൊണ്ട് ഇന്ന് ഈ ഓണാഘോഷത്തിന് അദ്ദേഹം എന്തുകൊണ്ട് ഇവിടെ? തീർച്ചയായും അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്ന മതേതരത്വ സ്വഭാവത്തിന് ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടർ ഡോക്ടർ ഫസൽ ഗഫൂർ കൊടുക്കുന്ന ഒരു ആദരവാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഓണപ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ഡോക്ടർ ജമാൽ, അദ്ദേഹം പൊന്നാനിക്കാരനാണ്. ഞാൻ അടിസ്ഥാനപരമായി പൊന്നാനിക്കാരനാണ്. പൊന്നാനി താലൂക്കിലെ ആലങ്കോട് ഗ്രാമത്തിലാണ്. പാന്തലയ്ക്ക് ഒരു നാട്ടുകാരാണെന്ന് പറയാം. ഞാൻ പഠിച്ച പൊന്നാനി MES കോളേജിൽ എനിക്ക് ശേഷം പഠിച്ചയാളാണ് ഡോക്ടർ ജമാൽ. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ഗിരീഷ് രാജ്, ഡോക്ടർ ഷീല, ഡോക്ടർ ഹമീദ്, പിന്നെ എൻ്റെ സഹോദരി തുല്യയായ ഡോക്ടർ ഗീത, അവരോട് സദസ്സിലിരിക്കുകയാണ്. സഹോദരി എന്ന് വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാവ് വള്ളുവനാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വലിയ പടത്തലവൻ എന്ന് പറയാവുന്ന ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് EP ഗോപാലൻ്റെ ഒരു അർത്ഥത്തിൽ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ വരുമ്പോൾ പിന്നെ ഫസൽ ഗഫൂർ, ഡോക്ടർ ഫസൽ ഗഫൂർ എത്രയോ വർഷങ്ങളായി എൻ്റെ പ്രിയ മിത്രമാണ്, സഹോദര തുല്യനായ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭാവനയാണ് MES എല്ലാ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓണം ആഘോഷിക്കാറുണ്ട്. ഒരു ഘട്ടത്തിൽ ഓണത്തിന്മേൽ പോലും വിഭാഗീയവാദികൾ പിടിമുറുക്കിയ ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ അത്രേ പറയുന്നു, ഓണം പോലും വിഭാഗീയമാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്ന ഒരു ഘട്ടത്തിലാണ് ഒരു വലിയ സാംസ്കാരിക മാനവിക ഇടപെടൽ എന്ന നിലയിൽ ഡോക്ടർ ഫസൽ ഗഫൂർ MES എല്ലാ സ്ഥാപനങ്ങളിലും ഓണാഘോഷം എന്ന ഒരു തീരുമാനമെടുക്കുകയും അത് ഗംഭീരമായിട്ട് നടത്തി പോന്നിരുന്നു. ഇത്തവണ നേരത്തെ ഡോക്ടർ ഷീല പറഞ്ഞതുപോലെ നമുക്ക് ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥയില്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്നവർ എത്രയോ പേർ ഇല്ലാതായി. ആ ഇല്ലാതാവലിൻ്റെ ദുഃഖമൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ ഈ സന്ദർഭത്തിൽ അത് കൂടുതൽ പറയുന്നില്ല. അവർക്കു കൂടി അവകാശപ്പെട്ടൊരു ഓണമായിരുന്നു. അവരെവിടെ എന്നറിയാത്ത ഒരു ഘട്ടത്തിൽ തകർന്നടിഞ്ഞ വയനാടിൻ്റെ വേദനകളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് മലയാളികൾ ഓണത്തിൻ്റെ ആഘോഷം വേണ്ടെന്ന് വെച്ചത്. ഓണത്തിൻ്റെ ആഘോഷം വേണ്ടെന്ന് വെച്ചാലും ഓണത്തിൻ്റെ സന്ദേശം വേണ്ടെന്ന് വെച്ചുകൂടാ. ഓണത്തിൻ്റെ സന്ദേശം എന്താണ്? വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ ഓണം? ആ ഓണം ഇല്ലെങ്കിലും ആളുകൾ ജീവിക്കില്ലേ, അല്ലേ? മാവേലി ആരാ പറഞ്ഞ മാവേലിയുടെ കാര്യം? മാവേലി നാടുവാണ് ഒരു കാലത്തിൻ്റെ ഓർമ്മയാണ്. മാവേലി എന്നൊരാൾ ഉണ്ടായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരാളുണ്ടായിരുന്ന കാലത്ത് എന്തായിരുന്നു വിശേഷം? ആ പാട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പുതിയ കുട്ടികളായിരിക്കും ഒരു പക്ഷേ ഓണപ്പാട്ട് അറിഞ്ഞുകൊള്ളുന്നില്ല. ചിലർക്കറിയാം അല്ലേ? ഞാൻ ആ പാട്ട് പാടിത്തരട്ടെ, ബോറടിക്കോ? മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കൂ മുട്ടില്ല താനും, ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരണങ്ങൾ കേൾപ്പാനില്ല, പത്തായിരത്താണ്ടിരിപ്പുമുണ്ട്, പത്തായമെല്ലാം നിറവതുണ്ട് നിറവതുണ്ട്, എല്ലാ കൃഷികളും ഒന്നുപോലെ, നെല്ലിനു നൂറു വിളവതുണ്ട്, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്ക് തുല്യമായി, ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ
ഇല്ല പാരിൽ, വലിയൊരു കവിതയാത്. 170 വരിയുള്ള കവിതയാണ്. അതിലാകെ നമ്മൾ ഓർക്കുന്നത് 4 വരിയാണ് അല്ലേ? മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ് ആർക്കും മുട്ടില്ലതാലും. ഈ 4 വരിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ കാലത്ത് മനുഷ്യരെല്ലാം ഒന്നുപോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് എഴുതിയത് പോലെയാണെന്നാണോ? അല്ല, എല്ലാവരും ജാതി മത വർണ്ണ വർഗ ലിംഗ ഭേദങ്ങളൊന്നുമില്ലാതെ ഒറ്റ മനുഷ്യ സമൂഹമായിരുന്നു. അങ്ങനെ അയാളത്തൊരു ഗുണം, അതിൻ്റെ ഗുണമാണ് ആമോദത്തോടുകൂടി വസിക്കും അല്ലേ. എല്ലാവരും ഒന്നായാലത്തെ ഗുണം എന്താണ്? എല്ലാവർക്കും ആമോദം എന്ന് പറഞ്ഞാൽ അറിയാവോ? ആനന്ദം അല്ലേ, ഹാപ്പിനെസ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാവും. എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ? എല്ലാവരും ഒന്നിച്ചാണെങ്കിൽ. ഒരുപോലെ അല്ലെങ്കിൽ എനിക്ക് ജമാൽ ഡോക്ടർ അടുത്തിരിക്കുമ്പോൾ പേടിയാവും, ഇയാൾ എൻ്റെ ശത്രുവാണോ? തിരിച്ച് ജമാൽ ഡോക്ടർക്ക് എന്നെ സംശയമാവും, ഇയാൾ എൻ്റെ ശത്രുവാണോ? എന്നെ ശരിപ്പെടുത്താനാണോ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അല്ലേ? അതാണിപ്പോൾ ഇന്ത്യയിലെ അവസ്ഥ. ഞാൻ അത്രയൊക്കെ പറയുന്നുള്ളൂ. അടുത്തിരിക്കുമ്പോൾ തന്നെ മിത്രമാണോ ശത്രുവാണോ എന്നറിയില്ല. ചില അടയാളങ്ങൾ നമ്മളെ അകറ്റുന്നു. ഈ അടയാളങ്ങൾ അകറ്റിയിരുന്നില്ല എന്നാണ്, മാവേലിയുടെ കാലത്ത് ഒരടയാളവും ആരെയും അകറ്റിയിരുന്നില്ല. ആണായാലും പെണ്ണായാലും ഏത് മതക്കാരനായാലും നമ്മൾ മനുഷ്യരായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി. നമസ്കാരം, ദീർഘായുസ്സാണ്. ഒരു 120 വയസ്സ് വരെ ആയുസ്സുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ MS-മായിട്ട് ഇപ്പോഴും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അത് പറഞ്ഞു ഞാൻ നേരത്തെ. നിങ്ങളാണ് എന്നെ ഇന്ന് നോക്കുമ്പോൾ ഒരു അത്ഭുതം. ഈ ജമാൽ ഡോക്ടർ വിളിച്ചു മെഡിക്കൽ കോളേജിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു 10 MES കോളേജുകാരെങ്കിലും വിളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഫസൽ ഗഫൂർ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് ഞാൻ നിർദ്ദേശിച്ച് പോകുന്നുണ്ട്, 10 പോകാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഉള്ള സ്ഥലത്ത് തന്നെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി ഈ പൊതുമണ്ഡലത്തിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുത്തിരിക്കുമ്പോൾ അകൽച്ച തോന്നാത്ത, എൻ്റെ ശത്രുവല്ല എൻ്റെ സ്വന്തമാണെന്ന് തോന്നുന്ന ഒരു വികാരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇത് ഇല്ല. മാവേലി നാട് വാഴുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് മതങ്ങൾ പിറക്കും മുമ്പ് ആണ് മാവേലി നാടുവാണത്. ഇനി മതങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യർ തമ്മിൽ യാതൊരു ഭേദവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്ന ഗുണം ആമോദം ഉണ്ടായിരുന്നു. ഒരുമിച്ചിരിക്കുമ്പോഴേ എനിക്ക് ഫസൽ ഗഫൂർ സാറിനെ കാണുമ്പോൾ സന്തോഷമുണ്ടാകണമെങ്കിൽ സ്നേഹം എന്ന വികാരം കൊണ്ട് ഞങ്ങൾ ബന്ധിതരാവണം. ഒന്നും കൊടുക്കൊന്നും വേണ്ട, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം അല്ലെ. എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം സ്നേഹം കൊണ്ടൊരു പാലം ആണ് ഞങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത്. അതൊരു സന്തോഷം. അതുകൊണ്ട് ഫസൽ ഗഫൂർ സാർ പറഞ്ഞിട്ടാണ് എന്ന് ജമാൽ വിളിക്കുമ്പോൾ എനിക്ക് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരണമെന്ന് തോന്നും. അതൊരു വികാരമാണ് സർ. ആ വികാരമാണ് ആമോദം അല്ലേ, എല്ലാവർക്കും ആമോദം. മറ്റൊന്ന്, ആപത്തങ്ങ് ആർക്കുമൊട്ടില്ല താനും. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും ആപത്തില്ല. ഇപ്പം വയനാട് ദുരന്തം, ആ ദുരന്തം വന്നപ്പോൾ ആപത്ത് കുറച്ചത് എത്ര മനുഷ്യരാണ് അവിടെ ചെന്ന് ജീവൻ പണയപ്പെടുത്തി, എത്ര പേരാണ് സ്വജീവൻ കളഞ്ഞ് രക്ഷപ്പെടുത്തിയതല്ലേ. എന്നിട്ടും ഒരുപാട് പേർ കൈവിട്ടു പോയി. ഒരു ദുരന്തം വരുമ്പോൾ നമ്മളൊക്കെ ഒന്നാണ് അല്ലേ. കോവിഡ് വന്നപ്പോൾ നമുക്ക് ജാതിയും മതമൊന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ? കോവിഡ് വന്നപ്പോൾ അമ്പലങ്ങൾ അടഞ്ഞു കിടന്നു, പള്ളികൾ അടഞ്ഞു കിടന്നു, ചർച്ചുകൾ അടഞ്ഞു കിടന്നു, എന്നിട്ടും മനുഷ്യർ ജീവിച്ചു ഇല്ലേ. ഞാൻ ദൈവവിരോധിയൊന്നുമല്ല, പക്ഷെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. ഇതും എൻ്റെ വരിയൊന്നുമല്ല, വയലാർ രാമവർമ്മ എന്ന കവി സിനിമ പാട്ടിൽ എഴുതി വെച്ചതാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. ഇപ്പോൾ വെറുപ്പിൻ്റെ തത്വശാസ്ത്രങ്ങൾ നാട് ഭരിക്കുമ്പോൾ ദൈവങ്ങൾ മരിക്കും, സ്നേഹത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ നാട് ഭരിക്കുമ്പോൾ എല്ലാ മനസ്സും ശ്രീകോവിലാകും, പള്ളിയും ഒക്കെ നമ്മുടെ ഉള്ളു തന്നെയാണ്. ഇത് ഉണ്ടായാൽ ഈ ഒരു സ്നേഹമാണ് ഓണം. മലയാളിയുടെ അടിസ്ഥാന സംസ്കാരം ഐക്യത്തിൻ്റെ സംസ്കാരമാണ്. ഏതോ കാലത്ത് ഈ ഓണം സങ്കല്പിച്ചത് ലോകത്ത് മലയാളി മാത്രമാണ്, അല്ല മുമ്പ് ഉണ്ടായിരുന്നു പലയിടത്തും, പക്ഷേ ഇന്ന് ലോകത്തെല്ലായിടത്തും ഓണമുണ്ട്. ലോകത്ത് ഓണമില്ലാത്തൊരു സ്ഥലവുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ലോകത്തെല്ലായിടത്തും ഓണമുണ്ട്. അതെന്തുകൊണ്ടാണ്? ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്.
അതുകൊണ്ടാണ് ലോകത്ത് മലയാളി ഉള്ളിടത്തൊക്കെ ഓണമുണ്ട്, മലയാളി ഇല്ലാത്ത ഒരു സ്ഥലവും ലോകത്തില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ജീവിക്കാനല്ല പഠിക്കുന്നത്, മിക്കവാറും തരം കിട്ടിയാൽ അമേരിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ ആസ്ട്രേലിയയിലേക്കോ കാനഡയിലേക്കോ ന്യൂസിലാൻഡിലേക്കോ. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് ഒരു സംഘം കുട്ടികൾ വരും, അവരവിടെ പഠിക്കുക, പഠിച്ചാൽ അവിടെ ജോലി കിട്ടും. അപ്പോൾ അവിടെ മൈനസ് ഒക്കെയാണ് ഡിഗ്രി, ആ കൊടും തണുപ്പിൽ നിന്നാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ടെങ്കിലും രക്ഷപ്പെടണം അല്ലേ. അപ്പോൾ നമ്മുടെ നാട് ലോകമേ തറവാടായി. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും മലയാളി ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഓണമുണ്ട്. അപ്പോൾ ഈ ഓണം എന്നത് നമ്മെ ഒന്നിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ പേരാണ്. ഓണത്തിനൊരു പര്യായം ഉണ്ടെങ്കിൽ ഞാനതിന് പറയുന്ന പര്യായം ഒരുമ എന്നാണ്. ഓണത്തിൻ്റെ പര്യായം ഒരുമ, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഇത് എഴുതിയ കവിയുടെ പേരറിയാമോ നിങ്ങൾക്ക്? കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞൊരു കവിയുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ് ഒന്നായാൽ നന്നായി. ഇപ്പം നന്നാവാൻ എന്താ വഴി? ഒന്നാവണം. ഒന്നായാൽ നന്നായി, പക്ഷെ നന്നായാൽ ഒന്നായി എന്നാണ്. അപ്പോൾ ഒന്നാവാൻ എന്താ വഴി? അപ്പോൾ ആദ്യം ഒന്നാവണോ നന്നാവണോ? സംശയമില്ല. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അപ്പോൾ ഒന്നാവാനുള്ള വഴി എന്താണ്? നന്നാവലാണ്. നന്നാവാനുള്ള വഴി എന്താണ്? ഇത് രണ്ടും കൂടി എങ്ങനെ സാധിക്കും? ഒരേ സമയം ഒന്നാവുകയും നന്നാവുകയും വേണം. നന്നായാൽ സ്വാഭാവികമായിട്ടും ഒന്നാവും, ഒന്നായാൽ സ്വാഭാവികമായിട്ടും നന്നാവും. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഒരു എഴുത്തുകാരന് കൊടുക്കാവുന്ന ഓണം സന്ദേശം ഒന്നാവുക, നന്നാവുക. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. മനുഷ്യരാശി മുഴുവൻ ഒന്നാവുക, നന്നാവുക. ഈ ഒന്നാവലും നന്നാവലും നമ്മൾ മനുഷ്യരാണ്. കോവിഡ് വന്ന കാലത്ത് കോടാനുകോടി ബാങ്കിലിട്ട ആളുകൾ, കോടാനുകോടി സമ്പാദിച്ചു വെച്ച ശതകോടീശ്വരന്മാർ കോവിഡ് ബാധിച്ചപ്പോൾ 28 ദിവസത്തെ ക്വാറന്റൈൻ കാലം, ഡോക്ടർ ഫസൽ ഗഫൂറിനൊക്കെ ഓർമ്മയുണ്ടാവും, മരണം ഭയപ്പെട്ടിട്ട് ഇങ്ങനെ പേടിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, മക്കൾ ഉപേക്ഷിച്ചു, ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാണ്. മരുന്നും ഭക്ഷണവും ഒക്കെ ഒരു പരിചയമില്ലാത്ത ആളുകൾ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ട് പോകും. സമൂഹ അടുക്കളയിൽ പണിയെടുക്കുന്ന ഏതോ മനുഷ്യർ മതിലിന് മുകളിൽ ഭക്ഷണം കൊണ്ടുവച്ചില്ലെങ്കിൽ ഈ ശതകോടീശ്വരന് ഭക്ഷണമില്ല. ഇത് മറക്കാറായിട്ടില്ല. കോടാനുകോടി സമ്പാദിച്ചു വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു പരിചയവുമില്ലാത്ത ഏതോ മനുഷ്യൻ മതിലിന് മുകളിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്നുണ്ടോ മരുന്ന് കൊണ്ടുവയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. കിറ്റ് കൊണ്ടുവയ്ക്കുന്നു നോക്കി. അങ്ങനെ ഇരുന്നൊരു കാലം എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നത് അല്ലേ? യുദ്ധം തുടങ്ങി, കോവിഡ് കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യും ആളുകളെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചു ഇനി കോവിഡിന് ശേഷം പ്രസംഗിക്കേണ്ടിയൊന്നും വരില്ല. കാരണം ഈ കൊറോണ വൈറസ് നല്ല പ്രഭാഷകനും നല്ല ഉപദേശകനുമാണ്. കാരണം കൊറോണ പലതും പഠിപ്പിച്ചു. മനുഷ്യൻ നിസ്സാരനാണ്, ഒന്നായാലേ മനുഷ്യൻ ജീവിക്കാൻ പറ്റൂ. പക്ഷേ കൊറോണ പതുക്കെ പിൻവാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങി, പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങി. 2 മാസം മുമ്പ് എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ വന്നിരുന്നു, നിങ്ങളുടെ ഫോണിലും വന്ന് കാണും. ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ്, 2.5 വയസ്സ് കാണും. അവൻ്റെ ശരീരമാസകലം ചെളി പുരണ്ടിരിക്കുന്നു, മുഖത്തൊക്കെ രക്തപ്പാടുകളുണ്ട്, കണ്ണ് ഭയവിഹ്വലമാണ്, പേടിച്ചരണ്ടൊരു മതിൽ ചാരിയവൻ നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? അതിനിടയിൽ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത ആൾ എഴുതിയിട്ടുണ്ട്, ഹീസ് ഹംഗ്രി ആൻഡ് എലോൺ, ഹീസ് ഹംഗ്രി ആൻഡ് എലോൺ. ആ കുട്ടി പലസ്തീനിലൊരു കുട്ടിയായിരുന്നു. യുദ്ധത്തിനിടയിൽ അച്ഛനമ്മമാരും ബന്ധുക്കളും കൈവിട്ടുപോയി. 2.5 വയസ്സായ ഒരു കുട്ടി ബോംബുകൾ ചീറിപ്പായുന്ന ഏതോ ഒരിടത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവൻ്റെ ഫോട്ടോ ആണ്. നോക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് ഇതേ പ്രായമാണ്. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടിയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കും, നമ്മുടെ മിലുക്കുട്ടനെ പോലൊരു കുട്ടിയാണ്. വല്ലാത്ത സങ്കടം, അച്ഛനും അമ്മയില്ലാതെ ആരുമില്ലാതെ ബോംബുകൾക്കും യുദ്ധം കെടുതിയുടെ നടുക്ക് നിൽക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഞാനും നിങ്ങളും ആ വാർത്ത കേട്ടു. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചു എന്നറിയില്ല, എനിക്കിത് മറക്കാൻ കഴിയില്ല. പലസ്തീനിൽ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുകയായിരുന്ന കുട്ടികളെ, വിശന്ന് പൊരിഞ്ഞ് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുകയായിരുന്ന കുട്ടികളെ ബോംബിട്ട് കൊന്നുകളഞ്ഞു. നിങ്ങൾ വായിച്ചോ? മറന്നോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു എൻ്റെ പേരക്കുട്ടിയാണല്ലോ പലസ്തീനിൽ. അവൻ മരിച്ചുപോയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ കുട്ടികളെ കൊല്ലുന്നത്? ആരാണ് കുട്ടികളെ കൊല്ലാൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്നത്? ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ഓണത്തിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നത് ആർക്കും ആധികളില്ല, വ്യാധികളില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. കുട്ടികൾ മരിക്കുന്ന വാർത്ത കേൾക്കാനേ ഇല്ല. നോക്കൂ, ഓണത്തിൻ്റെ സവിശേഷത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കുട്ടിയും മരിക്കാത്ത കാലമാണ് ഓണം. അങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ചു വെച്ചത്. അങ്ങനെ ലോകം ഉണ്ടായാൽ എത്ര നല്ലതായിരിക്കും അല്ലേ? ഒരു കുട്ടിയും മരിക്കാത്ത ലോകം, ദുഷ്ടന്മാരേ ഇല്ലാത്ത ലോകം,
അതിപ്പോൾ പറയാൻ പറ്റുമോ? രാത്രി 10 മണി മുതൽ 11 മണി വരെ നിങ്ങൾ ഏത് ചാനൽ തുറന്നാലും, ഫസൽ ഗഫൂർ സാറൊക്കെ ചാനലിൽ സ്ഥിരം ചർച്ചയ്ക്ക് പോകുന്ന ആളാണ്, 10 മണി മുതൽ 11:30 വരെ നിങ്ങൾ വിളിക്കില്ല. 10 മണി മുതൽ 11:30 വരെ ക്രൈം ഫയൽ, കുറ്റപത്രം, FIR അല്ലേ, ഏതെങ്കിലും ചാനലിൽ 10 മണി മുതൽ 11 മണി വരെ നല്ല വല്ല വാർത്തയും കാണിക്കുന്നുണ്ട്. ഇല്ല, ഒരു വാർത്ത ഒരു ചാനലിലും അതേ സമയത്ത് കുറ്റപത്രം, FIR, ഇങ്ങനെ കുറേ സാധനങ്ങളാണ്. ആളുകളെ അരും കൊല ചെയ്തത്, മഴുകൊണ്ട് അച്ഛനെ വെട്ടിക്കൊന്നത്, കൊന്ന് കഷ്ണമാക്കി അട്ടപ്പാടി തെരുവിൽ കൊണ്ടുപോയിട്ടത്, ഇങ്ങനെ അരും കൊലകളുടെ ക്രൂര കൃത്യങ്ങളുടെ നിർത്താത്ത വാർത്തകളാണ്. ഇത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണേ, നിങ്ങളിത് കാണാറുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത്രയും അരും കൊലകൾ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ നന്നാവുക? ഞാൻ നമ്മുടെ ഗഫൂർ സാർ, നമ്മുടെ വീരേന്ദ്രകുമാർ സാറിനോട് അദ്ദേഹം മാതൃഭൂമി ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഒരു അടുപ്പുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നല്ല വാർത്ത മാത്രം കാണിക്കാൻ ഒരു പരിപാടി തുടങ്ങണം. ഞാൻ പറഞ്ഞുകൊണ്ടാവില്ല, വേറെ പലരും പറഞ്ഞു കാണും, അദ്ദേഹത്തിൻ്റെ ചാനലിൽ മാതൃഭൂമിയിൽ നല്ല വാർത്ത എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അരമണിക്കൂറായിരുന്നു. ഇപ്പോൾ അത് കാണാറുണ്ടോ? ഇല്ല, അത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ചക്രപത്തിലുണ്ട്. ഈ ശ്രേയംസ് കുമാറിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നല്ല വാർത്ത നിർത്തിയത്? സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയും റേറ്റിംഗ് കുറഞ്ഞ ഒരു പരിപാടി ലോകത്തില്ല. നല്ല വാർത്തയ്ക്ക് റേറ്റിംഗ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇനി പ്രസംഗിച്ചാൽ എനിക്ക് റേറ്റിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഞാൻ നല്ല കാര്യമാണ് പറയുക, അപ്പോൾ റേറ്റിംഗ് കുറഞ്ഞൊരു പ്രഭാഷകനെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല അല്ലേ. ഞാൻ ഫസൽ ഗഫൂർ സാറിന് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ നന്മയാണ് ഓണം. ഈ ഓണം നഷ്ടപ്പെട്ടാൽ, സങ്കല്പം പോലും നഷ്ടപ്പെട്ടാൽ നമ്മൾ ചീത്ത മനുഷ്യരാകും. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഓണമായിത്തീരുകയാണ്, ഓണത്തിൻ്റെ കാഴ്ചക്കാരായ പോരാ. നിങ്ങൾക്ക് ടെലിഫോൺ, ഈ മൊബൈൽ ഫോണിൽ ഓണത്തിൻ്റെ പലതും കാണാം, പക്ഷേ നിങ്ങൾ ഓണമായിത്തീരണം. ഞാൻ കണ്ടൊരു വലിയ സന്തോഷം, അതിമനോഹരമായൊരു പൂക്കളമാണ് നിങ്ങൾ ആ കോർട്ട്യാർഡിലിട്ടിരിക്കുന്നത്. നിങ്ങൾ ഓണമായിത്തീർന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ഞാൻ ഈ കൊല്ലം കണ്ട ഏറ്റവും മനോഹരമായ വർണ്ണപ്പൂക്കളമാണ് MES മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് കണ്ടത് എന്ന് അഭിമാനത്തോടുകൂടി പറയും. ആ പൂക്കളത്തിൽ ഒരു നിറം മാത്രമല്ല ഉള്ളത്, ആണോ? ഒരു നിറം മാത്രമായാൽ ഒരു പൂക്കളമാവില്ല അല്ലേ. പല വർണ്ണങ്ങൾ, ബഹുവർണ്ണങ്ങൾ, ബഹുസ്വരങ്ങൾ, നാനാർത്ഥത്തിലെ, നാനാത്വത്തിലെ ഏകത്വം. നിങ്ങൾ മഴവില്ലിൻ്റെ തത്വം പഠിച്ചിട്ടുണ്ടോ? മഴവില്ലിന് എത്ര നിറമാണ്? 7 കൂടി ചേർന്നാൽ എന്താകും എന്ന് ശാസ്ത്രം പഠിച്ചിട്ടില്ലേ? എന്താണ് അത് പഠിച്ചിട്ടില്ലേ? 7 കൂടി ചേർന്നാൽ 1 അല്ലേ. മഴവില്ലിൻ്റെ വെള്ള നിറത്തിൻ്റെ 7 ഷെയ്ഡുകളാണ്. 7 കൂടി ചേർന്നാൽ 1 ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. 7 നിറങ്ങൾ ചേർന്നാൽ 1. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും ബുദ്ധനും ജൈനനും ചേർന്നാൽ 7 ചെയ്യുക, 1 ചെയ്യേണ്ടത്. ഇതാണ് ഓണം തരുന്ന സന്ദേശം. ഇത് കേട്ട ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവും. ഭിന്നിപ്പിക്കലാണ് എല്ലാവർക്കും ഇഷ്ടം, ഒന്നിപ്പിക്കലാണ് എനിക്കിഷ്ടം, MESനും ഇഷ്ടം. ഞാൻ MES കോളേജിൽ പഠിച്ച ഒരാളാണ്. ഞാൻ ജമാലിനോട് പറയായിരുന്നു, പൊന്നാനി MES കോളേജ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഞാനൊരു ജോലി നേടുകയോ ഇങ്ങനെ നിന്ന് സംസാരിക്കുകയോ ചെയ്യില്ല. കാരണം 5 ഞാൻ അവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് അങ്ങയുടെ പിതാവ് ഗഫൂർ സാറിനോട്, ഞാൻ ദൈവത്തെപ്പോലെ കണ്ടൊരാളാണ് ഗഫൂർ സാർ, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നവിടെ വരും, നമ്മുടെ ഹംസസാഹിബുണ്ട്, പഴയ ഹംസസാഹിബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഗഫൂർ സാഹിബ് വരുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു ചൈതന്യമാണ് ഞാൻ ഫസൽ ഗഫൂറിലും ഹമീദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനിലും കാണുന്നത്. അപ്പം എനിക്കിതൊക്കെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല, കുട്ടിക്കാലത്ത് 7 നിറങ്ങൾ ചേർത്ത് പൂക്കളം ഉണ്ടാക്കാനും വേണ്ടി ഞങ്ങൾ നാട് മുഴുവൻ തെണ്ടി പൂ പറിക്കാൻ പോകും. നിങ്ങളാരും പൂ പറിക്കാൻ പോകാറുണ്ടോ? ഇല്ലല്ലോ. ഒക്കെ അവിടുന്ന് തേവാളയിൽ നിന്ന്, ഇപ്പോൾ കേരളത്തിലുണ്ട് പൂക്കൃഷിയുണ്ട്, ചെണ്ടുമല്ലിയാണ്. പണ്ട് തുമ്പപ്പൂവൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഞങ്ങളൊരു പാട്ട് പാടുമായിരുന്നു, കുറേ പാട്ടുകളുണ്ടായിരുന്നു. അതിലൊന്ന് രണ്ട് പാട്ട് പാടിത്തരട്ടെ, ബോറടിക്കോ? കത്തില പൂത്തിലിളം കൊടി തൈമുല്ല, നാളേക്കൊരു വട്ടിപ്പൂ തരുമോ? ആ കുല ഈ കുല ഇളം കുല പൂത്തില, പിന്നെ ഞാനെങ്ങനെ പൂ തരണ്ടു? തെച്ചിപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂ തരുമോ? ആ കൊടി കൊടി ഇളം കൊടി പൂത്തില, പിന്നെ ഞാനെങ്ങനെ പൂ തരണ്ടു? അരിപ്പൂ പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂ തരുമോ? ആ കൊടി കൊടി ഇളം കൊടി പൂത്തില, പിന്നെ ഞാനെങ്ങനെ പൂ തരണ്ടു? തുമ്പപ്പൂവേ പൂത്തിരളേ,
നാളേക്കൊരു വട്ടിപ്പൂ തരുമോ? ആ കുല ഈ കുല ഇളം കുല പൂത്തില, പിന്നെ ഞാൻ എങ്ങനെ പൂ തരേണ്ടു? ഇങ്ങനെ ഓരോ പൂച്ചെടിയോടും പോയി പൂ ചോദിക്കും. അന്ന് എല്ലാ പൂച്ചെടികളെയും കുട്ടികൾക്ക് അറിയാം. അവസാനം ഒരു കുട്ടിയുടെ ഒരു സങ്കടമുണ്ട്. അതെന്താണെന്നറിയാമോ? പൂവായ പൂവെല്ലാം പിള്ളേരി റുത്തേ, പൂവാം കുരുന്നീല ഞാനും പറിച്ചേ, പിള്ളേരുടെ പൂവൊക്കെ വാടിക്കരിഞ്ഞ് എന്നൂടെ പൂവൊക്കെ മിന്നിത്തെളിഞ്ഞ്. പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ, പൂവേ പുലി പൂവേ പുലി പൂവേ പുലി പൂവേ. എന്താ അതിൻ്റെ കാര്യം? മിടുക്കന്മാരായ കുട്ടികൾ പൂവായ പൂവൊക്കെ പറിച്ചു. അത്ര മിടുക്കനല്ലാത്തൊരു പാവം കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല. അവന് കിട്ടിയത് പൂവാങ്കുരുന്നിലയാണ്. പൂവാങ്കുരുന്നില കണ്ടിട്ടുണ്ടോ? ഒന്നും നിങ്ങൾ കണ്ടിട്ടാവാൻ വഴിയില്ല. അതൊരു ചെറിയ സാധനം, ഒരു തെളിച്ചമില്ലാത്ത ഒരു മോശം പൂവാണ്, അത്രയേ ഉള്ളൂ. അവൻ പിന്നെ പൂവാങ്കുരുന്നില പൊട്ടിച്ചു കൊണ്ടുപോയി പൂക്കളത്തിലിട്ടു. പിള്ളേരുടെ പൂവൊക്കെ വാടിക്കരിഞ്ഞു. മിടുക്കന്മാരുണ്ടാക്കിയ നല്ല പൂക്കളങ്ങളൊക്കെ വാടിക്കരിഞ്ഞു. എന്നുടെ പൂവൊക്കെ മിന്നിത്തെളിഞ്ഞു. ഒന്നും കിട്ടാത്ത ഈ അനാഥൻ്റെ, ദരിദ്രൻ്റെ, ദുഃഖിതൻ്റെ, നിരാശ്രയൻ്റെ, ഒറ്റപ്പെടുത്തപ്പെട്ടവൻ്റെ, തിരസ്കൃതൻ്റെ, നിന്ദിതൻ്റെ, ദരിദ്രൻ്റെ പൂക്കളം മാത്രം മിന്നിത്തെളിഞ്ഞു. അതുകൊണ്ട് മിടുക്കന്മാരുടെ അല്ല ഓണം, ഇല്ലാത്തവരുടെയാണ് ഓണം. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കുമ്പിളിൽ കഞ്ഞി കുടിച്ചവന് ഓണം ഉണ്ടായതാണ് യഥാർത്ഥ ഓണം. ആ ഓണമാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതിനൊരു മാറ്റമുണ്ട്, ഇത് നിലനിർത്തണം. ഞാൻ പറഞ്ഞില്ല ഇനി ഒരുപാട് പാട്ടുകളുണ്ട്. തെക്കേക്കര വടക്കേക്കര കണ്ണാന്തളി മുറ്റ തൊരു തുമ്പ മുളച്ചേ, തുമ്പ കൊണ്ടം പേറും തോണി ചമച്ചേ, തോണി തലയ്ക്കലോരാലു മുളച്ചേ, ആലിൻ്റെ പൊത്തിയിലോരുണ്ണി പിറന്നേ, ഉണ്ണിക്ക് കൊട്ടാനും ഉണ്ണിക്ക് പാടാനും തുടിയും തുടിക്കോലും പറയും പറക്കോലും വെള്ളാട്ടിം മക്കളും കൂടെ പിറന്നേ. പൂവേ പൊഴി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഇത് പക്ഷേ ഗീത ടീച്ചർക്ക് ഇതിലൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? ഈ പഴയ പാട്ടൊക്കെ കുട്ടികൾ പഠിച്ചിട്ടില്ല, അവർ മറന്നുപോയി. സാറിന് ഓർമ്മയുണ്ടോ? പണ്ടില്ല ശീലം, മേഡത്തിന് ഓർമ്മയുണ്ടോ? ഇതൊക്കെ ആയിരുന്നു ഓണക്കാലം. അന്നൊരു ഗുണമുണ്ടായിരുന്നത്, ഞങ്ങളുടെ നാട്ടിലടുത്ത് കുന്നംകുളത്ത് ആ കാലത്ത് ഓണത്തല്ല് എന്നൊരു കലയുണ്ടായിരുന്നു. ഓണത്തല്ലാണ്, ഓണത്തിന് തല്ലും. ആ തല്ലുന്നതിന് നിയമമുണ്ട്, കൈ പരത്തേ അടിക്കാവൂ, മർമ്മത്തിടിക്കരുത്, ചോര പൊട്ടിക്കരുത്. അത് നോക്കാൻ വേണ്ടി ചായക്കാരൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അതാണ് ഇപ്പോഴും അടി ഉണ്ടായാൽ ചായക്കാരൻ പിടിക്കുക എന്ന് പറയുന്നത്. ഈ ചായക്കാരനാണ് പിടിക്കുക. ഓണത്തല്ലിന് പോയിട്ടുണ്ട്? അതാ, അയ്യോ, അത് ഓണത്തല്ലല്ല അത്. അപ്പം അന്ന് എങ്ങനെയാ വെച്ചാൽ, ഇത് പറഞ്ഞാൽ ഇതും കൂടി പറയണം, അന്നത്തെ ഓണത്തല്ലിൽ രാജാക്കന്മാർ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ഏറ്റവും ഹീറോകളായിരുന്ന ആൾക്കാരായിരുന്നു കാവശ്ശേരി ഗോപാലൻ നായർ, കല്ലായിപ്പാടം ആലി അഹമ്മദ്, കടമ്പൂർ അച്ചുമൂത്തൻ, വരവൂർ സൈതാലി, ഉതുപ്പുരു കാക്കു. ഇവരൊക്കെ കേൾവി കേട്ട തല്ലുകാരാ. നോക്കൂ ആ പേര് നോക്കൂ, കാവശ്ശേരി ഗോപാലൻ നായർ. അളേത് മതക്കാരനാന്ന് മനസ്സിലാവും അല്ലേ? കല്ലായിപ്പാടം ആലി അഹമ്മദ് ഏത് മതക്കാരനാന്ന് മനസ്സിലാവും. കടമ്പൂർ അച്ചുമൂത്താൻ മതത്തിൽ തന്നെ ജാതി താഴ്ന്ന ഒരാളാണ്. വരവൂർ സൈതാലി, ഉതുപ്പുരു കാക്കു ക്രിസ്ത്യാനിയാണ്. ഇവരൊക്കെ നിരന്ന് നിന്ന് തല്ലിയിട്ട്, ഓണത്തല്ലിൽ നൂറ്റാണ്ടുകളോളം നിരന്ന് നിന്ന് തല്ലിയിട്ട് പോലും കേരളത്തിൽ ഒരനിഷ്ട സംഭവം ഉണ്ടാകാത്ത മഹത്തായ സ്നേഹപൈതൃകത്തിൻ്റെ പേരാണ് ഓണം. ഓണത്തിന് തല്ലിയിട്ട് പോലും ഒരു ജാതി പ്രശ്നമോ വർഗീയ പ്രശ്നമോ കേരളത്തിൽ ഉണ്ടായില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ തറവാട്ടിൽ ഓണത്തിന് ഞങ്ങൾക്കൊക്കെ ഊണ് വിളമ്പുന്നതിന് മുമ്പ്, അമ്മാമന്മാർ കഴിക്കുന്നതിന് മുമ്പ്, തൊട്ടടുത്തുള്ള ഹസ്സൻകുട്ടിയെയും ഹസ്സൻകുട്ടിയുടെ ഉമ്മ ആയച്ചുമുത്തയെയും അതിൻ്റെ അപ്പുറത്തുള്ള മുഹമ്മദ് കായയെയും ഇബ്രാഹിക്കായയെയും സ്വന്തം തറവാട്ടുമുറ്റത്ത് വിളിച്ചു വരുത്തി അവർക്ക് ചോറ് കൊടുത്തേ ഞങ്ങൾ കുട്ടികൾക്ക് പോലും ഊണ് വിളമ്പിയിരുന്നു. അതാണ് കേരളത്തിൻ്റെ ഓണം. ഓണത്തിന് ജാതിയില്ല, മതമില്ല. പൂക്കൾക്ക് ജാതിയും മതവും ഇല്ലല്ലോ, ഉണ്ടോ? പൂക്കൾക്ക് ജാതിയും മതവും ഇല്ലാത്തതുപോലെ ഓണത്തിന് ജാതിയും മതവും ഇല്ല. ഇത്രമാത്രമേ എനിക്ക് ഓണത്തെക്കുറിച്ച് പറയാനുള്ളൂ. ആ ഓണം സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ഞങ്ങളൊക്കെ ഏതാണ്ട് അടവ് തീർന്ന വണ്ടികളായി. ഇനി കിട്ടിയതൊക്കെ ലാഭമാണ്, എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അടുത്ത തലമുറ ഇത് ഏറ്റെടുക്കണം, ഓണം നിലനിൽക്കണം. അവസാനിപ്പിക്കാം. ശ്രീകുമാരൻ തമ്പി സാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള ആൾ. മിനിഞ്ഞാണ് ഞാൻ സാറിൻ്റെ കൂടെ കൊടുങ്ങല്ലൂരിൽ, നിങ്ങളുടെ അടുത്ത സ്ഥലത്ത്. അപ്പോഴെന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു, മുഹമ്മദ് അത്രയാൻ സാഹിബിൻ്റെ ഒരു കുടുംബ സംഗമത്തിന് ക്ഷണിക്കാൻ വേണ്ടി. അപ്പോൾ സാറ് പറഞ്ഞു എന്നോട് പറഞ്ഞ്, അവിടെ ചെന്നപ്പോൾ തമ്പി സാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തമ്പി സാറിൻ്റെ മുമ്പിൽ വെച്ചൊരു ഓണപ്പാട്ട് ഞാൻ പാടി. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുണ്ട്,
പൂവിളി പൂവിളി പൊന്നോണമായി, നിങ്ങൾ അറിയുന്ന പല പാട്ടുകളും തമ്പിസാർ എഴുതിയതാണ്. തമ്പിസാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ പാട്ടിലെ നാല് വരി സിനിമയും കൂടെ ആയിക്കോട്ടെ, ഞാൻ സിനിമക്കാരനാണെന്ന് ജമാൽ പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് സിനിമയും കൂടെ ആയിക്കോട്ടെ, ആ നാല് വരി നിങ്ങൾക്ക് അറിയാം ഒരു പക്ഷേ, ഇപ്പോഴും ചിലപ്പോൾ ആകാശവാണിക്കാരൊക്കെ കേൾപ്പിക്കാറുണ്ട്. ആ നാല് വരിയിൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. തിരുവോണപ്പുലരിത്തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴും നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ജാതിമതങ്ങൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിച്ച, പാതാളത്തിലേക്ക് നമ്മൾ ചവിട്ടിത്താഴ്ത്തിയ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ഇപ്പോഴും വരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ലോകത്തിലെ ആദ്യത്തെ പ്രവാസിയാണ് മഹാബലി. ഒരു ദിവസത്തെ വിസ കൊടുത്ത് പാതാളത്തിലേക്ക് അയച്ച ആദ്യത്തെ പ്രവാസിയാണ് അദ്ദേഹം. ബന്ധുക്കളെ കാണാൻ പ്രിയപ്പെട്ടവരെ കാണാൻ ഇപ്പോഴും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രവാസികൾക്ക് ഓണം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? പ്രവാസികൾക്കാണ് ശരിക്കും ഓണം, മാവേലിയുടെ ആൾക്കാരൊക്കെ അവരാണ്. അപ്പോൾ മാവേലി വരുന്നുണ്ട് എന്ന് കരുതിയാണ് നിങ്ങൾ ഹൃദയം കൊണ്ട് അവിടെ ഒരു പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പൂക്കളം ഏഴു വർണ്ണങ്ങളെ ഒന്നാക്കുന്ന ഇന്ത്യയിലെ 140 കോടി മനുഷ്യരിൽ രാമൻ വീണാലും ജോസഫ് വീണാലും മുഹമ്മദ് വീണാലും ഇന്ത്യ എന്ന മാതാവിന് വേദനിക്കുന്നുണ്ട് എന്നറിയുന്ന ഒരു തലമുറ വളർത്തിക്കൊണ്ടുവരേണ്ട നാളേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir. It was a splendid thing. And I invite Dr. Fazal Ghafoor, sir, നമ്മുടെ ബിലോയുടെ ഡയറക്ടർ, നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഹൃദയം കൊണ്ട് പല സുഹൃത്തുക്കളും. അവരെ കാണൂല, അവരോട് വൈകുന്നേരം കള്ളുടിക്കൂല, അവരോട് ചീട്ട് കളിക്കൂല, അവരോട് യാത്രക്കൊന്നും പോവില്ല. പക്ഷെ അവരെ മനസ്സിൽ കൊണ്ടു നടക്കും നമ്മൾ. അങ്ങോട്ടിങ്ങോട്ടുള്ള ബഹുമാനം അവരുടെ മനസ്സിൽ, അവരുടെ ജീവിതത്തിൻ്റെയും അതിൻ്റെ സ്വഭാവത്തിൻ്റെയും അവരുടെ കാഴ്ചപ്പാടുകളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സഹോദരങ്ങളാണ്. കാരണം ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൻ്റെ പിതാവിൻ്റെ കാലഘട്ടമൊക്കെ പറഞ്ഞു. ഞാൻ ഈ അടുത്ത ഒരു 10-15 കൊല്ലമായിട്ട് ഞങ്ങൾ നിരന്തരം പല പ്ലാറ്റ്ഫോമുകളിലും ഒരുമിച്ച് വരികയും ഞങ്ങളുടെ ചിന്താഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്നല്ല, അദ്ദേഹം ഗംഭീരം മലയാളത്തിലാണ് സംസാരിച്ചത്. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു കൈനോട്ടക്കാരൻ എന്നോട് വിളിച്ച് പറഞ്ഞു ചെറുപ്പത്തിൽ, ഇയാൾ പണ്ട് കാലത്ത് അക്ബറിൻ്റെ സദസ്സിൽ, മഹാകവി അക്ബറിൻ്റെ സദസ്സിൽ ജനിച്ച ഒരു ഉറുദു കവിയായിരുന്നു ഞാൻ എന്ന് കൈനോട്ടക്കാരൻ. നിങ്ങൾ ചിരിക്കണ്ട ജമാൽ കേട്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചിന്ത ഉണ്ടായാലും ഉറുദുവിലെ വരുള്ളൂ. അതുകൊണ്ട് ഞാനൊരു പാട്ട് അദ്ദേഹം പാടിയപ്പോൾ ഞാനൊരു പാട്ട് പാടുന്നു. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹിർ ലുധിയാൻവി. അദ്ദേഹം സോഷ്യലിസ്റ്റായിരുന്നു, പീപ്പിൾസ് ഗ്രൂപ്പിലെ മെമ്പറായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ട് ഞാൻ നാലുവരി. ന തൂ ഹിന്ദു ബനേഘ ന മുസൽമാൻ ബനേഘ ഇൻസാൻ കി ഔലാദ് ഹൈ തൂ ഇൻസാൻ ബനേഘ. അതായത് നിങ്ങൾ ഹിന്ദുവല്ല, നിങ്ങൾ മുസ്ലിമോ അല്ല, നീ മനുഷ്യൻ്റെ പുത്രനാണ്. വെച്ചാൽ മനുഷ്യൻ്റെ ഔലാദ്, ഔലാദ് എന്ന് പറഞ്ഞാൽ ഉറുദു ആണ് വാക്ക്. ഔലാദ് ആയിട്ട് ജനിച്ചതാണ് ഔലായതായിട്ട് വരെ. അത് അപ്പോൾ അതാണ് അതിൻ്റെ ഹിന്ദി. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഉറുദുവിൽ ചിന്തിക്കുന്നു, സത്യസന്ധമായി ഞാൻ പറയണേ, ഞാൻ ഉറുദുവിൽ കവിത എഴുതാനുള്ള, പിന്നെ കവിത പബ്ലിഷ് ചെയ്യാനില്ല എന്നുള്ള വേറെ പ്രശ്നം. എനിക്ക് പിന്നെ വെറുതെ ചീത്തയേക്കാൻ പറ്റില്ല, കാരണം കുറച്ചൊക്കെ അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് പൊളിറ്റിക്സ് ഇല്ലാത്തൊരു കാര്യമില്ല. എന്തു പറഞ്ഞു, അപ്പോൾ ഇനി വേറെ സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വയലാർ രാമവർമ്മയുടെ ഒരു കവിത അദ്ദേഹം ചൊല്ലി, ഇതേമാതിരി വയലാറിൻ്റെ ഒരു കവിത. ഞാനും എൻ്റെ പിതാവും കൂടെ ഒരു സിനിമക്ക് പോകുന്നു, അച്ഛനും ബാപ്പയും. അതിലാണ് ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം, ഇതിൽ ഇന്നിത് പാടാൻ പറ്റില്ല. ഇന്ന് ഫസൽ ഗഫൂർ ഇത് പാടിയാൽ എവിടെ ഇതിലെ കൊടുക്കുക എവിടെയെന്ന് പറയും. ഇതൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? എത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ ഡസ് ചെയ്യട്ടെ. ഇതിലെന്താ പ്രശ്നമുള്ളൂ ഈ പാട്ടിൽ?
ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഈ പാട്ട് ഗംഭീരമായിട്ടുണ്ട്, ഈ പടം ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് ആദ്യത്തെ രണ്ട് ദിവസം രണ്ട് പരസ്യം വന്നു. ഫസ്റ്റ് പരസ്യം സി എച്ച് മുഹമ്മദ് ഓയ എൻഡോർസ് ചെയ്തുകൊണ്ട് ഈ പടത്തെ. സെക്കൻഡ് ഡേ പി കെ അബ്ദുൽ ഗഫൂർ. ഇന്ന് ആ പാട്ട് പാടാതിരിക്കാൻ എന്താ കാരണം പറയും? അപ്പം അത്രയൊക്കെ ബുദ്ധിയുള്ളൂല്ലേ? എന്താ പ്രശ്നം? ഇതിൽ ഇസ്ലാമികമായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? എന്താ നിങ്ങൾ ഒന്ന് ഒരു എന്ത് ഡോക്ടർമാർ പെൺകുട്ടികള, നിങ്ങൾ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് വെക്ക്. എന്താ പ്രശ്നം? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് ഇന്ന് പറയുകയാണെങ്കിൽ മൊല്ലാക്കന്മാർ ചാടി വീഴില്ലേ? മനസ്സിലെ അവൻ കഴുത്തിൽ പിടിക്കാൻ വരും. ഫസൽ ഗഫൂർ പറഞ്ഞ് മനുഷ്യനാണ് സൃഷ്ടിച്ചതെന്ന്. അതല്ല, അള്ളാഹു ആണ് സൃഷ്ടിച്ചത്. ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് എന്ന് പറയും. അത്രത്തോളം അസഹിഷ്ണു വളർന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ. ഒരു എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ അടുത്തൊരു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഹേമ കമ്മിറ്റി പ്രശ്നമുണ്ടായി. ഹേമ കമ്മിറ്റി പ്രശ്നമുണ്ടായപ്പോൾ കുറേ മൊല്ലാക്കന്മാരും സ്റ്റേജുമൊക്കെ കയറിയിട്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. എന്താ, ഈജിപ്തിലെ ഫിലിം ഇൻഡസ്ട്രി ഇല്ലേ, ഇറാനിലെ ഫിലിം ഇൻഡസ്ട്രി ഇല്ലേ, ഇറാഖിലെ ഫിലിം ഇൻഡസ്ട്രി ഇല്ലേ, ഇന്ത്യയിലോ ബംഗ്ലാദേശിലെ ഫിലിം ഇൻഡസ്ട്രി ഇല്ലേ, പാകിസ്ഥാനിലെ ഫിലിം ഇൻഡസ്ട്രി ഇല്ലേ, പിന്നെ ഇവരേത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? എന്തെങ്കിലും ഒരു കൊള്ളരുതായ്മ ഒരു കാര്യത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കുഴിച്ചുമൂടണമെന്ന് പറഞ്ഞാണോ ശരി? ആരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഗായകൻ ആരാണ്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയൂ. ഒരാൾ എന്നിട്ടെന്ന് പറയും. അല്ലാന്ന് അവർ പറയാനില്ലല്ലോ. മുഹമ്മദ് റഫി മനസ്സിലായോ? അയാൾ മുസ്ലിമല്ലേ? അയാൾ മലയാളത്തിലെ ഏറ്റവും 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 പ്രസിദ്ധൻ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നലെ പ്രസിദ്ധരിൽ ഒരാൾ ആരാണ്? ആര്? കുഞ്ചനോ? നിങ്ങൾ മിണ്ടായിരിക്കും. മമ്മൂട്ടി. എന്തൊരു ഫൂളിഷ് പീപ്പിളാണ് അത്. മനസ്സിലെ? മഹാബലീനെ തിരിച്ചു വീഴ്ത്തി ഇവർക്ക് ലേശം ബുദ്ധി കൊടുക്കണം. നിങ്ങൾ ധൈര്യത്തിൽ എഴുന്നേറ്റ് പറയാൻ തന്നെ, നിങ്ങൾ ഡോക്ടർമാരല്ലേ, എഴുന്നേറ്റെന്ന് പറയണം. ശരി, അപ്പോൾ അതാണ്, അവിടെയാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എം ഇ എസിന് ധൈര്യമുണ്ടെന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക്. എന്തിന്? ഓണ സദ്യ 100 സ്ഥലത്ത് നടത്താൻ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നടത്തും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട അതിനെപ്പറ്റി. അതിനെതിരായിട്ട് കുറേ ആൾക്കാർ ഓണസദ്യ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള വർഗീയ കക്ഷികൾ അപ്പുറത്തെ വർഗീയ കക്ഷികളാണെന്ന് മാത്രമല്ല, അപ്പുറത്തെ പൂർണ്ണമായിട്ടും വർഗീയമാണ്, അപ്പുറത്ത് മോശമല്ല. അപ്പോൾ ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം, ആ വർഗീയത ഇല്ലാത്ത സ്ഥലം ഏതാന്ന് പറയും? ഏറ്റവും കുറവ് വർഗീയത ഉള്ള സ്ഥലം എവിടെയാണ് കേരളത്തിൽ? 30 പറഞ്ഞ മമ്പ്രം തങ്ങളുടെ നാടാണ്. എന്താപ്പാ എവിടെയാണ് നമ്മുടെ കലാശാലകളിൽ? അവിടെ എവിടെ വർഗീയത ഉള്ളത് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കലാശാലകളിൽ വർഗീയത ഇല്ല. ഈ 100 ഓണം കൊണ്ടാടുന്നത് എം ഇ എസ് മാത്രമല്ല കൊണ്ടാടുന്നത്, എല്ലാ സ്കൂളിലും കോളേജിലും കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആ കൂട്ടായ്മ. 100 സ്ഥലത്ത് നമ്മൾ കൊണ്ടാടാനുള്ള തീരുമാനം എടുത്തത് നമുക്കറിയാം വരാൻ പോണ വർഗീയതയെ പറ്റി. അപ്പോൾ നിങ്ങളെയൊക്കെ തന്നെ ആദ്യം തന്നെ നമുക്കൊന്ന് ട്രെയിൻ ചെയ്തെടുക്കാറുണ്ട്. എന്തു പറഞ്ഞു? ഇതാ വരാൻ പോകുന്നുണ്ട് പിശാജ്. പിശാജിനെ എങ്ങനെ നേരിടണം? പിശാജിനെ നേരിടാൻ ടി വി ചാനലിൽ പോയിട്ട് പിശാജുമായി ഏറ്റുമുട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം പിശാജ് അകത്തന്നെ ഇരിക്കും. ഞാൻ പറയാൻ അർത്ഥം മനസ്സിലായില്ലേ? ടി വി ചാനലിലെ പോരാട്ടങ്ങളൊക്കെ വെറും പോരാട്ടങ്ങൾ മാത്രം, അതിൽ കാര്യമൊന്നുമില്ല. അതിന് അന്തിമമായിട്ടുള്ള ഒരു തീർപ്പുണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഈ പോരാട്ടം ഭയങ്കരമാണ്. ഇതാണ് രണാങ്കണം, മനസ്സിലായില്ലേ? കാരണം ഈ രണാങ്കണത്തിൽ നിന്ന് വരുന്ന സായുധ സേനയാണ് നാളെ ഇതിനെ തടുക്കാൻ പോകുന്നത്. ഈ പെൺകുട്ടികളാണ് തടുക്കാൻ പോകുന്നത്. ഈ പെൺകുട്ടികളിൽ പൊതുവെ വർഗീയത കുറവാണ്. ആണ് കൈയടിക്കപ്പാ, അതിന് പോലും കൈയടിക്ക. പെൺകുട്ടികളിൽ വർഗീയ ചിന്തകൾ കുറവാണ്. അവർ പൊതുവെ മതപരമായിട്ടുള്ള ചിന്ത ഉണ്ടാവും അവർക്ക്, പക്ഷേ വർഗീയ ചിന്ത അവർക്ക് കുറവായിരിക്കും. ഏറ്റവും രസകരം എന്താ വെച്ചാൽ, ഈ വർഗീയവാദി ആ പഹയം നിസ്കരിക്കുകയില്ല, ക്ഷേത്രത്തിൽ പോവുകയില്ല. അവൻ പോവില്ല, അവൻ ഞായറാഴ്ചയും പോവില്ല. അവൻ്റെ മെയിൻ പരിപാടി ഇതാണ്, ഇത് അത് കുത്തിത്തിരിപ്പുണ്ടാക്കൽ മാത്രം. അപ്പോൾ നിങ്ങൾ ഓണത്തെ പറ്റി പറഞ്ഞു. സി ഓണവും വേറൊരു വലിയ കഥയുണ്ട്. സി ഇല്ലാതരം പറഞ്ഞതിനെക്കാട്ടും ചെറിയൊരു പടി അപ്പുറത്ത് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അതൊരു പോരാട്ടത്തിൻ്റെ കഥയാണ്. ആ പോരാട്ടത്തിൽ നിർഭാഗ്യവശാൽ അസുര വിഭാഗം പരാജയപ്പെട്ടുപോയി. പെരിയാർ ഇ വി രാമസ്വാമി നായക്കർ പറഞ്ഞ എന്താ അറിയോ? രാക്ഷസന്മാർ, അസുരന്മാർ, മ്ലേച്ഛന്മാർ ഇതൊക്കെ ഈ ദ്രാവിഡന്മാരാണ്. ആ കൊരങ്ങന്മാരെ എളുപ്പം. കാരണം വടക്കേ ഇന്ത്യ നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരു കൊരങ്ങൻ്റെ ലുക്കുണ്ട്.
വടക്കേ. പക്ഷെ ആ വടക്കേ ഇന്ത്യക്കാർ ഒന്നും കൂടെ ഉള്ളിലോട്ട് നോക്കണം. എന്താ അറിയോ, അവർ പുറത്ത് നിൽക്കുന്ന കുറച്ച് ബടന്മാരെ മാത്രം കണ്ടുള്ളൂ. ഉള്ളിൽ ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവിനെ കാട്ടൊക്കെ ഞാൻ സുന്ദരണം ഒന്നും തോന്നണ്ടത്. എന്നാലും ഒരു മിണ്ടനില്ല. ലാലുവിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? മുലായം സിംഗ് യാദവിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നിതീഷ് കുമാറിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ആര്യ മേധാവിത്വം ഉണ്ടെന്ന് പറയും? നമ്മൾ നമ്മളെങ്ങനെ കുറങ്ങന്മാരുടെ മാറ്റി ഇരിക്കുന്നു പറയും? നമ്മളെ വിളിക്കുന്ന വാനരനാ, നമ്മുടെ ഹീറോ അന്നത്തെ ഹനുമാൻജിയാ, അല്ലെങ്കിൽ ബാലി സുഗ്രീവനാണ്. നിങ്ങൾ ഐതിഹ്യങ്ങൾ പഠിക്കണം. ഐതിഹ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന്. കാരണം ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവനും ആര്യവർത്തയിൽ പിടക്കുന്ന സ്ഥലങ്ങളാണത്. ഇത്രയാണ്. എവിടെ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ആര്യവർത്തയിൽപ്പെട്ടിട്ടുള്ള ബംഗദേശം, അവിടെ നിന്ന് കർണം വരുന്നു, കണ്ഡഹാറിൽ നിന്ന് ഗാന്ധാരി വരുന്നു, കുരുക്ഷേത്ര യുദ്ധം ഹരിയാനയിലാണ് നടക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ ഒരൊറ്റ രാജ്യം പോലും ഇല്ല. അതേസമയം രാമായണം വരുമ്പോൾ, രാമായണത്തിലെ പോരാട്ടം നോക്കുമ്പോൾ എല്ലാവരും തെക്കേ ഇന്ത്യയിൽ നിന്നു. അതേമാതിരി ബാലിയുടെ കഥ പറയുമ്പോൾ, മഹിഷാസുരൻ്റെ കഥ പറയുമ്പോൾ, രാവണൻ്റെ കഥ പറയുമ്പോൾ ഒക്കെ തെക്കേ ഇന്ത്യ. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഭാഗത്തിലൂടെ കൂടുതൽ ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ ഓണം. അതാണ് എനിക്ക് ഓണത്തിനോടുള്ള പ്രത്യേക താല്പര്യം. എൻ്റെ ഒരു ഓണത്തിനോടുള്ള ഒരു പ്രത്യേക താല്പര്യം, ഞാൻ എന്നും എന്നെ ഒരു ദ്രാവിഡനായി കണ്ടുകൊണ്ട പിന്നെ ഞാൻ മുസ്ലിമായിരുവാണ് തന്നെ. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഫസ്റ്റ് ദ്രാവിഡൻ. എന്തുകൊണ്ട് ദ്രാവിഡൻ? എൻ്റെ കുപ്പായം. ഞാനിപ്പോൾ മുണ്ടുകൊടുക്കാതിരിക്കുന്ന എനിക്ക് മറ്റേ വേറെ ചില കാരണങ്ങളുണ്ടാകും. ഒന്ന്, രണ്ട്, എൻ്റെ ഭക്ഷണം, എൻ്റെ ഭാഷ, എൻ്റെ സംസ്കാരം, ഇതെല്ലാം ദ്രാവിഡ സംസ്കാരം. അതിന് മുകളിൽ എൻ്റെ മതം വരുന്നു. എൻ്റെ മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. എന്നാൽ കൂടി അതിൽ കൂടെ ദ്രാവിഡ അംശങ്ങളുണ്ട്, തെക്കേ ഇന്ത്യൻ അംശമുണ്ട്. അതുകൊണ്ടാണല്ലോ പൊന്നാണിയിൽ ഇപ്പോൾ നമ്മുടെ ജമാല് ഭാര്യയെ വിട്ടത് ഇങ്ങോട്ട് പോരാത്തത്. വാ മോനെ ജമാലേ എന്ന് പറഞ്ഞ ജമാല് വരുന്നില്ല. എന്താ വെച്ചാൽ മൂപ്പര് ഭാര്യയെ വിട്ട് താമസമാണ്, മരുമക്കത്തായ. ഞങ്ങളാണെങ്കിൽ ഭാര്യ വീട്ടിലോട്ട് പോകുന്നില്ല. ഇപ്പം എൻ്റെ മോൻ തന്നെ വിളിച്ച് നമുക്ക് ഓണത്തിന് മോനെ ഉമ്മാടെ വീട്ടിൽ പോകുന്നു. ഞാൻ പറഞ്ഞു ഉമ്മാടെ വീട് അത് നമ്മുടെ വീടല്ലേ? അല്ലല്ലല്ല, മറ്റേ കൊല്ലത്തെ വീട്. ഞാനായി അങ്ങോട്ട് പാടില്ല പാടില്ല, നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ, ശരി അങ്ങോട്ടൊട്ട് വന്നുകൂടാ. അപ്പം അത് സംസ്കാരം. അത് ഞാൻ പറയാൻ കാരണം, കേരളത്തിൽ തന്നെ രണ്ട് സംസ്കാരമുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ രണ്ട് സംസ്കാരം, മുസ്ലിങ്ങളുടെ ഇടയിൽ രണ്ട് സംസ്കാരം. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇവർ മതം മാറി വന്നത് ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നാണ്. ഞാൻ പറയാൻ മനസ്സിലായി അല്ലേ? അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പം മരിമക്കത്തായ സംസ്കാരത്തിൽ നിന്ന് വന്ന നായന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട കോഴിക്കോട്ടെ കോയന്മാരും ജമാലിൻ്റെ വീട്ടുകാരും അതുമാതിരി തന്നെ താഴെങ്ങാടിക്കാരും വടകരയിൽ ഇത് കയ്യിൽപ്പെടും. ഞങ്ങൾ വേറെ, ഞങ്ങൾ മക്കത്തായത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈഴവ സംസ്കാരത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓണം. ഓണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടൊന്നും ഒരുപാട് അതിന് ഒരുപാട് മാനങ്ങളുണ്ട്, അതിന് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ MGS നാരായണൻ ഒരു അഭിപ്രായമാണ്, വേറെ പലർക്കും വേറെ, KK കുറുപ്പിന് വേറെ അഭിപ്രായമാണ്, ചരിത്രകാരന്മാർക്ക് വേറെ അഭിപ്രായം. ഏതായാലും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്, ലെറ്റ് ലെജൻസ് നോട്ട് ഡൈ. ഞാൻ അർത്ഥം മനസ്സിലായി, ലെജൻസ് നോട്ട് ഡൈ. കാരണം ടുഡേ എ സ്റ്റോറി, ടുമാറോ എൻ എപ്പിക്, തേർഡ് ഡേ എ ലെജൻഡ്, ഫോർത്ത് ഡേ എ മിത്ത്. അങ്ങനെയാണ് ഇത് വരിക. ബട്ട് അതിൻ്റെ റൂട്ടിൽ, മിത്തോഗ്രാഫിക് ഹിസ്റ്ററി ഹിസ്റ്ററി അല്ല ഞാൻ പറയുന്നത്, ബട്ട് അതിൻ്റെ റൂട്ടിൽ എന്തോ ഉണ്ടാവും അല്ലേ? അതിൻ്റെ അടിവേരുകളിൽ എന്തെങ്കിലും ഉണ്ടാവും, ഈ ചരിത്രത്തിൻ്റെ അടിവേരുകളിൽ. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ അടിവേര് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം, അങ്ങനെ ബുക്ക് എടുത്തിട്ട് മാലിക് ദിനാർ ഇവിടെ ഒന്നും വന്നിട്ടില്ല, അതെങ്ങനെ വരും? വാവര് സ്വാമി എങ്ങനെ അയ്യപ്പൻ്റെ കാലഘട്ടത്തിൽ ജനിക്കും? അയ്യപ്പൻ ഏതോ യുഗത്തിൽ, കലിയുഗത്തിൽ ജനിച്ച, ലക്ഷങ്ങൾ കൊല്ലങ്ങൾക്കും ദ്രോപാര യുഗത്തിലോ ഏതോ യുഗത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു വാവരില്ല, ഇങ്ങനെ ഒരു ചേരമാൻ മസ്ജിദില്ല എന്ന് നമ്മൾ വാദിച്ചിരിക്കുന്ന. നമ്മൾ അതൊന്നും നോക്കണ്ടേ, അവിടെ സംസം വെള്ളം വരണത് അടിയിൽ കൂടെ ഒരു നദി പോകണ്ടോ നമ്മൾ നോക്കണ്ട? സംസം വെള്ളം മക്കയിൽ വരുന്നത് എന്ത് പറഞ്ഞു? അത് അമസോൺ ഒറ്റ ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ ഇപ്പം എൻ്റെ പോക്കറ്റിൽ ഞാൻ കൈയിടുന്നു, ഞാൻ ഇവിടെ 1000 രൂപ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിക്കുന്നു. അമസോൺ നദിയുടെ കീഴിൽ അടിയിൽ കൂടെ, അടി അണ്ടർഗ്രൗണ്ടായിട്ട് വേറൊരു നദി ഒഴുകുന്നുണ്ട്, അതേ വലിപ്പത്തിലുള്ള. അത് ഈ സംസമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അടി കൂടെ. അത് ഒരു മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് ആ നടി കണ്ടുപിടിച്ച്, നദി കണ്ടുപിടിച്ച്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. എങ്ങനെയുണ്ട്? നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ കൈവെക്കുക. ഞങ്ങളെയൊക്കെ ഉണ്ടാവും ആര് കൈവെക്ക്. ജമാൽ ഈ അടിയിലൂടെ എല്ലാ പരിപാടിയും അറിയണമെന്നൊക്കെ ഉണ്ട്.
അടിയിലൂടെ പോയി അല്ലാതെ അടുത്ത് കൂടെ പോയി. ഇത് ഗൈനക്കോളജിസ്റ്റിന്റെ പ്രശ്നം അതാണ്, കാരണം കുട്ടി അകത്തിരിക്കുമ്പോൾ ഒരുമാരുണ്ടോ പുറത്തു വരുമ്പോൾ വേറെ കോലായിരിക്കും. മുപ്പൻ അൾട്രാസൗണ്ട് നോക്കി ഗീത നോക്കുമ്പോൾ അതി സുന്ദരൻ അമിതാഭ് ബച്ചൻ, പുറത്തു വരുമ്പോൾ കുള്ള ഏജന്റ് 001 അല്ല അടുത്തെത്തി. അത് വേറെത്തിന് ഇത് തരാം. അടുത്ത് എങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സെയിമാണ്, പിന്നെ ഏകദേശം പേരും സെയിമാണ്. ആ നദിയുടെ പേരാണ് ഹംസ, ദ റിവർ ഹംസ. ഹംസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു റിവർ ഉണ്ടെന്നുള്ളത്. അത് ഞാൻ പറയാം, കാരണം ഐതിഹ്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ലെറ്റ് ഞാൻ വീണ്ടും പറയണം, ഒരിക്കൽ അവസാനിപ്പിക്കുകയാണ്, ഐതിഹ്യങ്ങൾ നിലനിൽക്കണം. ഐതിഹ്യങ്ങൾ നിലനിന്നാൽ മാത്രമേ സാഹോദര്യം നിലനിൽക്കുള്ളൂ, സ്നേഹം നിലനിൽക്കുള്ളൂ. കാരണം ആ ഐതിഹ്യം എല്ലാം നല്ല ഐതിഹ്യം, എല്ലാം നല്ല ഐതിഹ്യം. അപ്പോൾ അവരുടെ ഐതിഹ്യം ആയാലും ഓണത്തിൻ്റെ ഐതിഹ്യമായാലും ഒരുവിധപ്പെട്ട ഐതിഹ്യങ്ങളെല്ലാം നല്ല ഐതിഹ്യങ്ങൾ. ഐതിഹ്യങ്ങൾ നിലനിൽക്കണം. ആ ഐതിഹ്യങ്ങളിൽ മത ജാതി മതഭേദമന്യേ നമ്മൾ അതിൽ അതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ദ്രാവിഡം. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റിന് ഒരു മെമെൻറ്റോ സമർപ്പണമാണ്, അതിന് സാറിനെ ക്ഷണിച്ചു, ഫസ്റ്റ് സാറിനെ ക്ഷണിച്ചോളുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ടിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ആലങ്കോടൻ സർ, ഫസൽ സർ, ഡീൻ സർ, വൈസ് പ്രിൻസിപ്പൽ, ഡി എം എസ്, ജമാൽ സർ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ നമ്മളുടെ സാറുമാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. സാഹോദര്യം നിലനിൽക്കട്ടെ. ഓണത്തിൻ്റെ ആഘോഷം ഒത്തൊരുമയോടുകൂടി എല്ലാവരും കൂടി ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യം, അതിനുശേഷമുള്ള നമ്മളുടെ ഹോസ്പിറ്റൽ, നമ്മളുടെ ക്യാമ്പസിലെ ആ കൾച്ചർ എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഇറ്റ് ഈസ് മൈ ഓണർ ടു ഇൻവൈറ്റ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ഡോക്ടർ ഹമീദ് ഫസൽ ടു ഫെലിസിറ്റി ദിസ് ഫംഗ്ഷൻ. ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ്, ഡീൻ, വൈസ് പ്രിൻസിപ്പൾ, ഡയറക്ടർ, മെഡിക്കൽ സൂപ്രണ്ട്, രജിസ്ട്രാർ, ഇസ്ലാം അലൈക്കും, നമസ്കാരം, ഓണാശംസകൾ നേരുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്ന ഒരുപാട് കാലത്തിന് ശേഷം ഒരു സ്കൂളിൽ വന്ന് ചേർന്നൊരു ഫീലിംഗ് ഉണ്ട് ഈ ചീഫ് ഗസ്റ്റിൻ്റെ വാക്കുകൾ കേട്ടിട്ട്. നല്ലൊരു സ്കൂൾ മാസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്ന പോലെ നല്ല പാട്ടൊക്കെ പാടി, ശരിക്കും ഒരു സ്കൂൾ ബെഞ്ചിലിരുന്നിട്ട് പഴയ സ്കൂൾ ഓർമ്മകൾ വന്നു എനിക്ക്. എൻ്റെ സ്കൂൾ കാലത്തിട്ടാ, ഇപ്പോഴത്തെ ടിക്ടോക്ക് കാലമാണ് എനിക്ക് അറിയണം. എന്നാലും സ്കൂളിലിരിക്കും നമ്മുടെ മാഷ്ടർമാർ നമ്മളെ പഠിപ്പിക്കും ഒന്നൊന്നായിട്ട്, സ്പെഷ്യലി നമ്മുടെ ലാംഗ്വേജ് ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന ആ രീതിയിൽ. ഞാൻ ഇന്ന് മറ്റെന്താ പറയുക, സാറോട് പറയായിരുന്നു, നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ പറയും ടിക്കറ്റ് മുതലായെന്ന് പറയും. അതൊന്നെങ്കിൽ അടി സീൻ കാണുമ്പോഴോ ഐറ്റം ഡാൻസ് കാണുമ്പോഴോ പറയാം. അപ്പോൾ സാറെ രണ്ടുമൂന്ന് പാട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ പറയാം, സാറേ ചീഫ് ഗസ്റ്റ് ടിക്കറ്റ് മുതലായെന്ന് പറയും. എന്തായാലും വളരെ നല്ലൊരു ചീഫ് ഗസ്റ്റിനെയാണ് ഇന്ന് നമ്മൾ വിളിച്ചു വരുത്തിയത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വയറ് നിറയ്ക്കാനാണ്, ആണല്ലോ? ആ പക്ഷേ ഇപ്പോൾ സാറിൻ്റെ വാക്കുകളായിട്ട് നമ്മളെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും സദ്യ സദ്യ കാത്തിരിക്കും. അപ്പോൾ 26 വെറൈറ്റി, 34 വെറൈറ്റി, 48 വരെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഉപ്പൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈവൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓണം സദ്യയ്ക്ക് അതിൻ്റെ ഒരു റോള് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കും നമ്മുടെ ഈ ഇലയിൽ ഇങ്ങനെ വിരിക്കുമ്പം, അല്ല ഇതെനിക്ക് കിട്ടിയില്ലല്ലോ. ഈ ഓണം സദ്യ പോലെയാണ് കേരളത്തിലെ ജനത. അതിലൊന്ന് കുറഞ്ഞു പോയാൽ അതിൻ്റെ ആ ബ്യൂട്ടി കുറയും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതാണ് സാറ് നമ്മളോടത് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ മാവേലിനെ പറ്റി പറയുമ്പോൾ, സി എൻ്റെ ഫാദർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മൾ മുസ്ലിമായിട്ട്, ഒഫ്കോഴ്സ് മുസ്ലിമായിട്ട് ജനിച്ചു, മുസ്ലിമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടു നടപ്പ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പലവർക്കും അറിഞ്ഞുകൂടാ. പിന്നെ സാർ പറഞ്ഞാലും ഇപ്പോൾ ഖുറാൻ വായിക്കാതെ വെറും ആൾക്കാരെ ഹദീസ് മാത്രമേ കാണുള്ളൂ. പക്ഷേ യു ഹാവ് ടു റെസ്പെക്റ്റ് ദ ലോ ഓഫ് ദ ലാൻഡ് എന്ന് ക്ലിയർലി ഖുറാനിൽ എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് വെച്ചത് മലയാളിയുടെ സെലിബ്രേഷനാണ്. ഞാൻ എപ്പോഴും പറയും മോർ ദാൻ എ റിലിജിയസ് സെലിബ്രേഷൻ ഇറ്റ്സ് എ മലയാളി സെലിബ്രേഷൻ. ബിക്കോസ് നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ മഹാബലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് കേരള. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ വാമനനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ മൊട്ട, ഈ പപ്പടത്തിൻ്റെ സാധനം വെച്ചിട്ടാണ് മൊട്ട ആക്കുക നമ്മളെ. അന്ന് പണ്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഈ മൊട്ട തലയാക്കണമെങ്കിൽ പപ്പടമാക്കിയിട്ട് തലയിൽ വെക്കുക. ഞാനൊരു കിളന്ത് പയ്യൻ വാമനനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ വാമനൻ്റെ ജോലി ചവിട്ടിത്താത്തലാണ്. നമ്മൾ ഓണത്തിൽ നമ്മൾ കഥയിൽ പറയുമ്പോൾ മഹാബലിനെ ചവിട്ടിത്താത്താണ്. അത് ആക്ച്വലി നമ്മുടെ ദ്രവിഡ ആൾക്കാരെ, നമ്മുടെ ആര്യൻസ് ചവിട്ടിത്താത്തിയാണ് ഒറിജിനൽ കഥ. അതുകൊണ്ടാണ് മലയാളി എപ്പോഴും എല്ലാ കൊല്ലവും ഈ മഹാബലിയുടെ റിട്ടേണിന് കാത്തിക്കുന്നത്. കാരണം ഈ മഹാബലി ഒരു അസുരൻ എന്നൊക്കെ പറഞ്ഞാലും ബേസിക്കലി ഈസ് എ ദ്രവീഡിയൻ കിങ്, ഹു ബിലീവ്ഡ് ഇൻ ഇക്വാലിറ്റി. അതാണ് മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് സാർ പാടിയല്ലോ. സാർ പറ ശരിയാണ്, നമുക്ക് ആ നാല് വരി മാത്രമേ ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ഓർമ്മയില്ല. പക്ഷേ ആ മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നുള്ള സന്ദേശം വലിയൊരു സന്ദേശമാണ്. പിന്നെ ഈ ഓണം വരുമ്പോൾ എനിക്കൊരു ഒരു എന്താ പറയുക, ആകെ ഞാൻ വർഷത്തെ ഒരുക്കി ചെയ്യുന്ന സാധനമാണ് ഓണം വരുമ്പോൾ ചെയ്യുന്നത്, അത് മുണ്ടുടുക്കുക എന്നാണ്. അപ്പോൾ ഈ വർഷം ഞാൻ മുണ്ടുടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ശരിയായ തീരുമാനമാണ്, കാരണം വെച്ചാൽ വന്നിരിക്കുന്നത് തിളക്കത്തിൻ്റെ സ്ക്രീൻ റൈറ്ററാണ്. അപ്പോൾ ഈ മുണ്ട് അടിച്ചു മാറ്റുന്ന ആൾ വന്ന അയാൾക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിടല്ലോ. പിന്നെ സാർ ഇവിടെ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചതാ ജമാൽ സാർ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഐഡിയ എവിടെന്നേക്കും കിട്ടിയിട്ടുണ്ടാവാം, ഈ മുണ്ട് അടിച്ചു മാറ്റുന്ന ഐഡിയ എവിടെയും കിട്ടിക്കാണുമല്ലോ. അപ്പം ജമാൽ സാർ ഇവിടെ പഠിച്ചത് ഏകദേശം 1+1=2 എന്ന് മനസ്സിലായി. അപ്പം എന്തായാലും സാർ നേരത്തെ പറഞ്ഞല്ലേ ജമാൽ സാറെ ട്രോൾ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലായിച്ച്, ഇവിടെ അപ്പോൾ എല്ലാവരും കോമൺ ഇതാണല്ലേ സാറെ ട്രോൾ ചെയ്യൽ, ഇവിടുത്തെ ഓണത്തിൽ സാറിന് വെക്കിട്ടാണ്. എന്തായാലും നാളെ വളരെ നല്ലൊരു ഇതാണ്. എനിക്കൊരു ഓർമ്മ ഞാൻ പറയാനുള്ളൂ, വർഗീയവാദത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മുടെ ഈ ജനറേഷൻ ഇപ്പോൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു അത് ടിക്ടോക്കിൽ വന്നിട്ടില്ല, അത് ഇൻസ്റ്റഗ്രാം റീലായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇതേ ആമസോൺ അതിനെ പറ്റി ഒരു ഇൻസ്റ്റഗ്രാം റീൽ വന്നിട്ടുണ്ട്, ഇപ്പോൾ എല്ലാവരും പിള്ളേർ ചാടിക്കുന്ന ആൻസർ പറഞ്ഞേ. നമ്മുടെ ജനറേഷൻ മാറി, വാർത്ത വരുന്ന റൂട്ട് മാറിക്കാണും. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു വലിയൊരു ഓർമ്മ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പിന്നെ സാറ് തമാശയും കൂടെ പറഞ്ഞു. സാർ എന്ത് പറഞ്ഞു, എടാ ഇത് വലിയ പ്രശ്നമായിരിക്കും എന്ന് എനിക്ക്, നീ ഇപ്പോൾ സ്പീച്ചിൽ എന്ത് പറയും. ഇപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് മലയാളത്തിലുള്ള എല്ലാം പറഞ്ഞു തരും, പിന്നെ ഫസൽ സാറ് വന്ന് ഉറുദുവിലുള്ള എല്ലാം പറഞ്ഞു തരും, നീ ഒന്ന് ഇംഗ്ലീഷിൽ കാച്ചാൻ പറഞ്ഞു. പൊതുവേ എൻ്റെ ഒരു പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതുകൊണ്ട് വാച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ നോക്കി ഇതൊന്നും രക്ഷയില്ല, ഇവരൊക്കെ സ്റ്റാൾ വേർഡ്സാണ്, പിടിച്ച് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് വലിയൊരു ഓർമ്മ ഉള്ള വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊളോണിയൽ കസിൻസ് എന്ന് പറഞ്ഞ ബാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ ആൾക്കാർ ഇത്ര കേട്ടിട്ടുണ്ടോ, ഭയങ്കര രസമുള്ളൊരു ബാൻഡായിരുന്നു. അവർ നല്ലൊരു പാട്ടുണ്ട്, ഇവരെല്ലാം പാട്ട് പാടിയോണ്ടിരിക്കും, പാട്ട് പാടാ വെച്ചിരുന്നതാണ്. ആ പാട്ടിൽ ഞാൻ പാടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പാട്ട് പാടിയപ്പോൾ ബേസിക്കലി ഇറ്റ് ഇസ് നിങ്ങൾ പാട്ട് കേൾക്കാൻ മനസ്സിലാവും, എന്നോടൊരു മുസ്ലിം സ്റ്റുഡൻറ്റ്, ബേസിക്കലി ഞാൻ പഠിച്ചത് ഭാരതീയ വിദ്യാഭ്യാസമാണ്, മൂന്നാലൊരു മുസ്ലിം പിള്ളേരേ ഉള്ളൂ, ബേസിക്കലി അതൊരു RSS സ്കൂളാണ്, പണ്ടോട്ടെ RSS ക്യാമ്പ് അടക്കുന്നതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു എടാ ഈ പാട്ടൊന്നും നീ പാടാൻ പാടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബേസിക്കലി കൃഷ്ണനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അത് പാടാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ പാട്ട് പാടാൻ പറ്റില്ല പറഞ്ഞു. കാര്യം ഈ പലപ്പോഴും പല തമിഴ് പാട്ട് നമ്മൾ അർത്ഥമില്ല, ഒരു അറിയാതാണ് നമ്മൾ പാടുന്നത്. പക്ഷേ അതാണ് ഈ വർഗീയത എന്ന് പറഞ്ഞത്, ഫസൽ സാറ് പറഞ്ഞത് വർഗീയത പലപ്പോഴും നമ്മളെപ്പോഴും അവിടെ നിന്ന് കാണത്തുള്ളൂ, വേറൊരാളുടെ വർഗീയത മാത്രമേ നമ്മൾ തിരിച്ചറിയാറുള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള വർഗീയത നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. ഈ നമ്മുടെ ഉള്ളിലെ വർഗീയത എന്ന് പറയുമ്പോൾ, ഒരു മുസ്ലിം പെൺകുട്ടി മഫ്ത ഉടുത്ത് സാരി ഉടുത്ത് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ അതൊരു വർഗീയതയാണത്. നമ്മൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നമ്മൾ പറയും ഇത് ശരിയല്ല, സാരി ഉടുത്ത് മഫ്തട്ട്. പക്ഷേ അതാണ് ആക്ച്വലി നമ്മുടെ ഇപ്പോഴുള്ള വർഗീയതകാർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഇമേജ്. ഒരു മുസ്ലിം പെൺകുട്ടി മഫ്ത ഇട്ടുകൊണ്ട് കേരള സാരി ഉടുത്ത് വരുമ്പോൾ അവർക്ക് ആ ഇമേജ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കൺസർവേറ്റിസം ആൻഡ് ഓപ്പണിസം. നമ്മൾ വി ആർ സെക്യുലർ, യെറ്റ് വി ആർ മെയിൻറ്റെയിനിങ് അവർ കൺസർവേറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പാട്ട് പാടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് നിങ്ങൾ കേട്ട് നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്സ് ലൈക്ക് ദിസ്, കൃഷ്ണ രേ ബവോ ബവേ, കൃഷ്ണ രേ ബവോ ബവേ, സോ കം ബാക്ക് ആസ് ജീസസ്, കം ബാക്ക് ആൻഡ് സേവ് ദ വേൾഡ്, കം ബാക്ക് ആസ് രാമ, forgive us for what we have done, come back as Allah, come back as anyone. So this is the song, it celebrates aa paattugal parayunna it celebrates all three religions, it celebrates all religions, come back as anyone. Because namakku palappozhum ee budhimuttukal varumbol njan eppozhum parayum sir njan oru religious person aanu korchu, njan ee atheisthathil adhigam believe cheyyunnilla, ഞാൻ അതുപോലെ അതുകൊണ്ടൊക്കെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികം ഒത്തുപോകത്തത്. എന്നാലും ഞാൻ പറയും റിലിജിയസ്, റിലിജൻ ഇസ് നെസസിറ്റി, ഇറ്റ് ഇസ് നെസസറി, ഇറ്റ് ഗ്രൗണ്ട്സ് യു,
പക്ഷെ അതിന് ഏത് കാര്യത്തിലെ നന്മയും തിന്മയും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്റർനെറ്റ് പരിഗണനകളാണ്. അപ്പൊ ഈ പാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്റ്റാർട്സ് വിത്ത് കൃഷ്ണ റേ ബാബു, മനസ്സിലല്ലേ? ഇറ്റ് സെലിബ്രേറ്റ്സ് ഓൾ ഗോഡ്സ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ജനിച്ചുവളിച്ച ഒരു സെക്യുലർ എൻവയറമെന്റിൽ, ദീപാവലിക്ക് ഇവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് എന്നാ ഇഷ്ടമാണോ? എല്ലാവർക്കും പേടയൊക്കെ കഴിക്കാറുണ്ടല്ലോ, ക്രിസ്മസ് കേക്ക് എല്ലാവരും കഴിക്കാറുണ്ടല്ലോ, ആ ഓണസദ്യ എല്ലാവരും കഴിക്കാറുണ്ടല്ലോ, പെരുന്നാൾ നല്ല ബിരിയാണി ഇവരെല്ലാവരും അടിക്കാറുണ്ടല്ലോ. ആ ഇതാണ് നമ്മുടെ സംസ്കാരം. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും അവരെ ജോലി എടുക്കുന്ന മടുക്കുമ്പം ഇങ്ങനത്തെ ഉടായ്പ ഐഡിയാസ് ആയിട്ട് വരും. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നാൽ മതി. അവരെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ അവരെ ജോലി എന്നുള്ള ഒരു എക്സ്ക്യൂസാണ് നമ്മൾ തമ്മിലുള്ള ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പം എം ഇ എസ് എന്ന് പറയുന്ന സ്ഥാപനം, സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സെക്യുലർ മെൻറ്റാലിറ്റിയോടെ മുന്നോട്ട് നീങ്ങുമെന്നും, ഇതേപോലെ നമ്മൾ എന്താ പറയുക, നല്ല നല്ല സന്ദേശങ്ങൾ ഇനി ഓണത്തിന് നമ്മൾ കേൾക്കണം. ഞാൻ പറഞ്ഞ പോലെ മനസ്സ് നിറഞ്ഞിട്ടേ എന്നും വയറ് നിറയ്ക്കാൻ പാടുള്ളൂ. ശരി, ഇൻഷാ അല്ലാ നല്ലൊരു ഓണം നേരുന്നു. താങ്ക് യു. താങ്ക് യു അമിത്ജി. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് അവർ റെസ്പെക്റ്റഡ് ഡീൻ ടു ഡെലിവർ ദ വേർഡ് ഓഫ് താങ്ക്സ്. ചീഫ് ഗസ്റ്റ് ഓഫ് ദിസ് ഡേ ശ്രീ ആലംഗോഡ് ലീല കൃഷ്ണൻ, ഫസൽ സർ, അദർ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, സീനിയർ സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് മൈ മോസ്റ്റ് ബിലീവഡ് സ്റ്റുഡൻസ്, ഐ എം ഷുവർ ദാറ്റ് യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ റീസൺ വൈ ഐ ഡിസൈഡഡ് ടു പ്രപ്പോസ് എ വോട്ട് ഓഫ് താങ്ക്സ്. കാരണം ഇത്രയും മലയാളം സംസാരിക്കുന്ന ഇത്രയും വലിയ വലിയ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു മലയാളം സംസാരിക്കാൻ നോക്കിയാൽ ഐ എം ഷുവർ ദാറ്റ് ഐ വിൽ ബി എ ഫെയിലിയർ. എന്നിരുന്നാലും ഒരു തമിഴ് കൾച്ചറിൽ വളർന്ന്, തമിഴ് ഒരു കസ്റ്റമറി ആയിട്ട് ഞങ്ങളൊക്കെ വളർന്നത് കൊണ്ട് ഞാൻ ഇന്ന് ശരിക്കും എൻ്റെ കുട്ടിക്കാലത്തിനെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർ ജമാലും നമ്മുടെ മുഖ്യാതിഥി പറയുന്നത് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല. കാരണം രക്ഷിതാക്കൾ ഡോക്ടർമാരായിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ തമിഴ്നാട്ടിലൊക്കെയാണ് ഇരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ആദ്യമായിട്ട് എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ നമ്മുടെ മാനേജ്മെൻറ്റിനും ഫസൽ സാറിനും ഇങ്ങനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ ആ തോന്നിയ ആ ഒരു മനസ്ഥിതിനെ ഐ ട്രൂലി അപ്രീഷിയേറ്റ്. ഐ വിഷ് ടു താങ്ക് ഫസൽ സാർ ആൻഡ് ദ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ഹാവിങ് അറേഞ്ച്ഡ് എൻ ഒക്കേഷൻ ലൈക്ക് ദിസ്. Having been groomed in a Tamil background, I don't think that there is any festival in Tamil Nadu, be it the harvest festival of Pongal or Diwali, where there is so much of unity among all the religions. This is very unique, I think, specifically for Kerala. So I really appreciate the way in which it is being done. I wish to thank the management for having this wonderful evening. This is a campus which teaches a lot of secularism. കാരണം നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്നു. എൻ്റെ ഭക്ഷണശൈലി വേറെയാണ്, നമ്മുടെ രീതികളെല്ലാം വ്യത്യാസമാണെങ്കിലും ഇവിടെ 22 വർഷമായി ഈ ക്യാമ്പസിൽ ഇരിക്കാൻ പറ്റിയതിലും, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ മലയാളം ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിലും, ദാറ്റ് ഇസ് താങ്ക്സ് ടു ദാറ്റ് സെക്യുലർ content and secular feeling which this campus has given me. ഒരിക്കലും ഒരു വെജിറ്റേറിയനായ എനിക്ക് അയ്യോ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ടില്ല. ഈ ക്യാമ്പസിൽ എപ്പോഴും നല്ല ഭക്ഷണം കിട്ടും, നല്ല നല്ല കുറേ സുഹൃത്തുക്കൾ. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥാപനത്തിൽ വന്നതിന് ശേഷം പ്രോബബ്ലി വി കുഡ് റീഡിഫൈൻ അവർ സെൽവ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കോമൺനെസ്. ഫസൽ സാർ പറഞ്ഞ മാതിരി There is a commonness in everything what we do. എൻ്റെ അച്ഛൻ ശരിക്കും വളർന്നതെല്ലാം നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പണ്ട് കാലത്ത് അന്ന് നിലമ്പൂർ കോവിലകം, ഐ എം ടോൾഡ് ദാറ്റ് ഇറ്റ് യൂസ് ടു ബി എ വെരി എഫ്ലുവൻറ്റ് കോവിലകം ദർ. ആൻഡ് വി പീപ്പിൾ ഫ്രം തമിഴ്നാടു വെർ കമ്മിങ് ദർ ആസ് ഏതർ ദിവാൻസ് ഓർ സാൻസ്ക്രിറ്റ് സ്കോളേഴ്സ് ദർ. അതിലെൻ്റെ ഒരു 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 കഥ ഞാൻ പറയണം. കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു മത സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ്. നിങ്ങൾ എത്ര പേർക്ക് അത് നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഐ ഹവ് ബീൻ ഇൻഫോംഡ് ബൈ മൈ ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് ഇൻ നിലമ്പൂർ, ഹി വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദാറ്റ് പർട്ടിക്കുലർ ടൈം ഹി വാസ്
the divan there, and the story goes that during the 1921 revolt, that time when there was a lot of commotion and confusion, there was a Muslim laborer who is supposed to have carried him in his shoulders, and he was taken to a hideout somewhere near Kaligav Edakara Bhagat. He was made to stay safely in a Muslim house, and the story goes that as soon as he dropped him there, my great grandfather, he came back to fight for the freedom. And anna ഞങ്ങളൊക്കെ ഈ തമിഴ് കൾച്ചറിൽ ചെവിയിൽ വി വെയർ സംതിങ് ലൈക്ക് കൊടക്കടക്കൻ ഇസ് വാട്ട് വി സേ ഇൻ തമിൽ. സോ അത് ഊരി കൊടുത്തു എന്നാണ് കഥ പറയുന്നത്. അതിനുശേഷം ടിൽ ദാറ്റ് മുസ്ലിം ബ്രദർ ഹി പാസ്ഡ് അവേ, ടിൽ മൈ ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദർ പാസ്ഡ് അവേ, എവ്രി മന്ത് ദർ യൂസ് ടു ബി ലോട്ട് ഓഫ് യു നോ ദോസ് ഡേയ്സ് ഗ്രെയിൻസ് ആൻഡ് ഫുഡ് വിച്ച് വാസ് ഗിവൺ ടു ദാറ്റ് ഫാമിലി. സോ അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്നും വന്ന് ഇങ്ങനത്തെ ഒരു കഥകളൊക്കെ കേട്ട് ജീവിക്കുമ്പോൾ, ഐ തിങ്ക് ഓൾ ഓഫ് യു സ്റ്റുഡൻസ് ഷുഡ് ഫീൽ സോ ലക്കി ദാറ്റ് യു ആർ ഇൻ എ ക്യാമ്പസ് ലൈക്ക് ദിസ്. ആസ് ഡോക്ടർ ഹമീദ് റൈറ്റ്ലി സെഡ്, ഐ എം ഓൾസോ എ വെരി റിലീജിയസ് പേഴ്സൺ, ബട്ട് വി ഓൾ ഷുഡ് കീപ് ഇറ്റ് ടു യുവർ സെൽഫ്. ഐ തിങ്ക് ടുഡേ ഇസ് എ ഡേ വെൻ എവ്രി വൺ എക്സിബിറ്റ്സ് റിലീജിയനിസം, എക്സിബിഷനിസം ഓഫ് വാട്ട് റിലീജിയൻ യു ആർ ഫ്രം ആൻ ഓൾ ദാറ്റ്. I belong to a household where we have pujas every day, morning and evening. The person who cooks food is not a Brahmin in my house. I have a Christian lady who works in my house. And I even still remember when my grandmother passed away, I think Dr. Shifa may know that story. She was my neighbor during her childhood. She was looked after by a lady of a very low caste. Her name was Chinna. Yes. സോ അന്ന് എൻ്റെ ആൺസൊക്കെ വരും തമിഴ്നാട് നിന്ന്, വെൻ മൈ ഗ്രാൻഡ് മദർ വാസ് നോട്ട് വെൽ ടു ലുക്ക് ആഫ്റ്റർ ഹെർ. ആൻഡ് തമിഴ്നാട് തിങ്സ് ആർ എ ലിറ്റിൽ മോർ റിജിഡ്, നോട്ട് ആസ് ഫ്രീ ആസ് ഇറ്റ് ഈസ് ഇൻ കേരള. സോ ദേ ഓൾ യൂസ് ടു സേ, നോ നോ, വി വിൽ ടേക്ക് യു ടു ദ ബാത്റൂം. സോ ഷീ സെഡ് നോ, ഷീ ഓൾവേസ് യൂസ് ടു വെയിറ്റ് ഫോർ ദാറ്റ് ലേഡി കോൾഡ് ചിന്ന, ഹൂ വാസ് പ്രോബ്ലി ദോസ് ഡേയ്സ് ഫ്രം എ വെരി ലോ കാസ്റ്റ് ദോസ് ഡേയ്സ്. സോ that is a sort of background from which I think all of us, sir, ee campusil illa nammal ellarum endukonda nammal ivide ithrayum kaalam ivide ingane joli cheyina ivide oru prashnangal illad irikkuna is nammude our outlook towards society, our outlook towards our religious beliefs, and also trying to accept everything what is good irrespective of from what way it comes. So let us all have a wonderful day today. I wish to specially thank Alangod sir, Leela Krishnan sir, for having come here, and he has been an inspiration for me to read Malayalam, sir. I assure you, next time sir varumbo I will give a clear speech in Malayalam. Thank you so much for coming, and my thanks to our beloved medical superintendent, deputy medical superintendent, vice principal, and Dr. Jamal, and all the senior teachers who are here, and all the students of the MES Academy of Medical Sciences who responded to our call and who came here and made this a wonderful event. May this oneness last long, and it should be such a campus that everyone wants to come in and be a part of the secular campus in this part of the country. Wish you all the best. God bless you all. Here we conclude the meeting. Thank you all.